Okay, sir. This call is now being recorded. This meeting is being publicly streamed. തുടങ്ങാം. ഹായ്, ഹലോ ഡിയർ ആസ്പിറന്റ്സ്, ഫ്യൂച്ചർ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, എല്ലാവരും എത്തിയോ? തുടങ്ങാം നമുക്ക്. ഹരി എത്തിയില്ല. ഹരി, കാതറിൻ, വർഷ, ദിവ്യ, യെസ് ജോയിൻ ചെയ്യുന്നുള്ളൂ അല്ലെ, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നമ്മൾ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നോക്കേണ്ടതുണ്ട്, അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് അതിലത്തെ പാറ്റേൺസുകൾ ഇപ്പൊ ഈ സ്ലൈഡ് ഷോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു രീതിയിൽ ബേസിക് കൺസെപ്റ്റ്സ് ക്ലിയർ ആണ്. അതിൽ നിന്ന് നമുക്കൊരു ബ്രോഡ് വ്യൂ കിട്ടും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലുള്ള ഇമ്പോർട്ടൻസ്. ഇപ്പോൾ വെറ്ററിനറി സയൻസിനെ സംബന്ധിച്ചിടത്തോളം 5 മാർക്സ് ആണ് ഓരോ എക്സാംസിനും ചോദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ചില കൊല്ലങ്ങളിൽ അത് ഈവൻ 8 to 10 വരെ പോയിട്ടുള്ള കേസുകളുണ്ട്. 8 to 10 ക്വസ്റ്റ്യൻസ് വരെ പോയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. ഈവൻ നമുക്കറിയാം ഈ ഒരു സിലബസിന്റെ പെക്യുലാരിറ്റി, ഒരുപാട് സബ്ജക്ട്സുകൾ കൂടിച്ചേർന്നിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതും മറ്റ് സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നതും മറ്റ് എന്താ പറയുക സബ്ജക്ട്സിൽ ഡിസ്കസ് ചെയ്യുന്നതും ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസുകൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നതെല്ലാം തന്നെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും ആണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇന്ന്. 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 2015 ഒരു മെയിൻ ജനറൽ റിക്രൂട്ട്മെന്റ് വന്നിരുന്നു. അതിനുശേഷം 2020 ഒരു ഇത് വന്നിട്ടുണ്ട്, റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. 2015, 2020 ദെൻ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്നിരുന്നു 2021. അങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയാണ് നമ്മൾ വെറ്ററിനറി സയൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പേപ്പറുകളെല്ലാം തന്നെയും ഈ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 5 മാർക്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെറ്ററിനറി സയൻസ് ഒഴിവാക്കാൻ പറ്റില്ല. 5 മാർക്സ് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്, അതും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം, നമുക്ക് നോക്കാം. ഓരോ ഇയർ വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ് കാണുന്നുണ്ട് എല്ലാവർക്കും? കാണുന്നുണ്ടോ? ഓക്കെ. ദി വൈറ്റമിൻ വിച്ച് ഈസ് ആബ്സെന്റ് ഇൻ ചിക്കൻ എഗ്, ഇതാണ് ചോദ്യം. ചിക്കൻ എഗ് 2015, 2020 ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. 2 കൊല്ലത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗ്ഗിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു വെറ്ററിനറി സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസുകളുണ്ട്. 1 മീറ്റുമാണ്, അതുപോലെ തന്നെ 2 എഗ്ഗുമാണ്. മീറ്റിന്റെ സെക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. എഗ്ഗ് എന്ന് പറയുന്നത് വളരെ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ പല തരത്തിലുള്ള എനർജി സോഴ്സുകളും അതുപോലെ തന്നെ ബയോളജിക്കൽ മെറ്റീരിയൽസുകളും ഉള്ളൊരു ഇതാണ് എഗ്ഗ് എന്ന് പറയുന്നത്. ഫുഡ് കമ്മോഡിറ്റി ആണ് എഗ്ഗ് എന്ന് പറയുന്നത്. അനിമൽ ഒറിജിനാണ്. ദെൻ ചിക്കൻ എഗ്ഗിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എല്ലാ വൈറ്റമിൻസും ഉണ്ട്, എക്സെപ്റ്റ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ എഗ്ഗിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ആബ്സെന്റ് ഇൻ ചിക്കൻ എഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് വൈറ്റമിൻ സി ആണ് ആൻസർ. ദാറ്റ് ഈസ് ഏതാണ് സി ആൻസർ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. റിഗാർഡിംഗ് വൈറ്റമിൻ ബി ട്വൽവ് എഗ്ഗിനെ സംബന്ധിച്ചിടത്തോളം B2, ദാറ്റ് ഈസ് റൈബോഫ്ലാവിൻ, ആസ് വെൽ എസ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ സൈനോകൊബാലമിൻ ആണ്. സൈനോകൊബാലമിനും റിച്ച് സോഴ്സ് ഓഫ് കൂടുതലുള്ള ഒരു ഫുഡ് കമ്മ്യൂണിറ്റിയാണ് എഗ്ഗ്. വൈറ്റമിൻ ബി ടു റൈബോഫ്ലാവിൻ ആസ് വെൽ എസ് വൈറ്റമിൻ ബി ട്വൽവ്.
ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ഓപ്ഷൻസുകളും അതിൻ്റെ എക്സ്ട്രാ പോയിന്റ്സുകളും പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്യുകയും എഴുതിയെടുക്കുകയും ചെയ്യണം. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്, ഈവൻ ദോ ആസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സുകൾ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എഗ്ഗിൽ വൈറ്റമിൻ സി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വൈറ്റമിൻസും ഉണ്ട്. ദെൻ അതുപോലെ തന്നെ വൈറ്റമിൻ B2 ആസ് വെൽ ആസ് വൈറ്റമിൻ B12, റൈബോഫ്ലാവിൻ ആസ് വെൽ ആസ് സൈനോകൊബാലമിൻ റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഫുഡ് കമ്മ്യൂണിറ്റി ആണ് എഗ്ഗ് എന്ന് പറയുന്നത്. ദെൻ അതിൽ തന്നെ എഗ് യോക്ക്, നമുക്കറിയാം മൂന്ന് കമ്പോണൻസ് ആയിട്ടാണ് എഗ്ഗിനെ തിരിച്ചിരിക്കുന്നത്. എഗ് യോക്ക് ഉണ്ട്, എഗ് വൈറ്റ് ഉണ്ട്, ദെൻ എഗ്ഗിന്റെ ഷെല്ലുണ്ട്. അതിൽ എഗ് യോക്കിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഉള്ളത്. എഗ് യോക്ക് കണ്ടെയ്ൻസ് മോർ വൈറ്റമിൻസ് കമ്പയേർഡ്സ് ടു വൈറ്റ് ആൽബുമിൻ പോർഷൻ. നമുക്കറിയാം അല്ലെ, വെള്ള ഭാഗമുണ്ട്, മഞ്ഞ ഭാഗമുണ്ട്, എന്നതുപോലെ തന്നെ അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷെല്ലും ഉണ്ട്. അപ്പൊ അതിൽ നോക്കുകയാണെന്ന് വെച്ചാൽ യോക്കിലാണ് മഞ്ഞക്കരു അല്ലെ, മഞ്ഞക്കരുവിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത്. ദെൻ യോക്ക് ഓൾസോ കണ്ടെയ്ൻസ് വൈറ്റമിൻസ്, നമ്മളുടെ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് കൂടുതലുള്ളതാണ് നമ്മളുടെ യോക്ക് എന്ന് പറയുന്നത്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വാട്ടാളോർത്തം, ആ യെസ് 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 അടക്ക് അല്ലെ, നമ്മളൊരു ആ യെസ് അശ്വിനി, യെസ് യെസ് വിജിനെ പറഞ്ഞതും കറക്റ്റ് ആണ് അല്ലെ. അടക്ക് നമ്മൾ പറഞ്ഞു, ADEK, അതിനാണ് നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന യോക്കിലുണ്ട്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 2015 2020 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എഗ്ഗില് വൈറ്റമിൻ സി ഒഴിച്ച് ബാക്കിയുള്ള വൈറ്റമിൻസ് എല്ലാം പ്രസന്റഡ് ആണ്, ഓർത്ത് വെക്കുക. നമ്മൾ എഗ്ഗില് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ, എഗ്ഗുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പോയിന്റ്സുകളുള്ള ഒരു ഏരിയ ആണ്, നമുക്ക് നോക്കാം. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നും തിയറി ബേസ്ഡ് അല്ല, കൺസെപ്റ്റ് ഓറിയന്റഡും അല്ല. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇത് 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ ചോദിച്ച ചോദ്യമാണ്. ചെറി റെഡ് കളർ ഓഫ് മീറ്റ് പാക്ഡ് ഇൻ ഹൈ ഓക്സിജൻ MAP പാക്ക് ഈസ് ഡ്യൂ ടു. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് MAP? ഫസ്റ്റ് MAP എന്താണെന്ന് നോക്കണം. അപ്പൊ ദ ചെറി റെഡ് കളർ ഓഫ് മീറ്റ് പാക്ഡ് ഇൻ ഹൈ ഓക്സിജൻ MAP പാക്ക് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ മയോഗ്ലോബിൻ, ഓപ്ഷൻ ബി ഓക്സി മയോഗ്ലോബിൻ, ഓപ്ഷൻ സി മെറ്റ് മയോഗ്ലോബിൻ, ഓപ്ഷൻ സി നൈട്രൈഡ് ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ, NO മയോഗ്ലോബിൻ, അല്ലാണ്ട് നോ മയോഗ്ലോബിൻ അല്ല കേട്ടോ, നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ എന്നാണ് ഓപ്ഷൻ ഡി വരുന്നത്. ഇപ്പൊ എന്താണ് ഈ സംഭവങ്ങൾ? MAP എന്ന് പറഞ്ഞാൽ പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. മീറ്റിനെ നമ്മൾ പാക്ക് ചെയ്യുന്നത് പല രീതികളിലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, അതായത് ഒരു മോഡേൺ കൺസെപ്റ്റ് ആണ് മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിങ്. അതാണ് MAP. എന്താ പറയുക? മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിങ്. അതെന്താ സംഭവം? മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിങ്. ഇപ്പൊ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ അല്ലെ. ഇപ്പൊ എന്തെങ്കിലും മെറ്റീരിയൽസ് എടുക്കുക ാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൊക്കുവടയാണ് പാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വീറ്റ്സ് ആണ് പാക്ക് ചെയ്യണത്, നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് മൂടി കെട്ടിയിട്ടാണ് അതിനെ പാക്ക് ചെയ്ത് വെച്ചിട്ട്, ടൈറ്റ് പാക്ക്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള നമ്മുടെ പലതരത്തിലുള്ള കുട്ടികളൊക്കെ മേടിക്കുന്ന ലെയ്സും അങ്ങനെയുള്ള പലതരത്തിലുള്ള ച്യൂവബിൾ ആയിട്ടുള്ള ക്രഞ്ചി സാധനങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഒരുപാട് എയർ ടൈറ്റഡ് ആയിട്ടുള്ള പാക്കറ്റ്സിലാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു MAP പെക്യൂലാരിറ്റി എന്താ വെച്ചാൽ, ഈ പാക്കേജിങ് മെറ്റീരിയലിന്റെ ഉള്ളിൽ അതിൽ ഒരു അറ്റ്മോസ്ഫിയർ മോഡിഫൈ ചെയ്തിരിക്കുക. എന്താണ് ഈ മോഡിഫിക്കേഷൻ? അതിലുള്ള എയറുകൾ മാറ്റി വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ, ചിലത് ഓക്സിജൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചില കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഗ്യാഷസിന്റെ മിക്സ്ചർ ഓർ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ പാക്കേജിങ് മെറ്റീരിയലിന്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്. മനസ്സിലായോ എന്താന്നുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എന്തിനാണ് മോഡിഫിക്കേഷൻ നടത്തുന്നത്, ഈ പാക്കേജിങ് മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിന്റെ പർപ്പസ് എന്താ വെച്ചാൽ, ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ മീറ്റിനെ നമുക്ക് ഇത്തരത്തിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്ങിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പക്ഷെ എന്താ സംഭവം വെച്ചാൽ, അതിൽ ഗ്യാഷസ് കമ്പോണൻസിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയറിക്കനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഈ മീറ്റിന് സംഭവിക്കാം. ഇപ്പൊ മീറ്റിൽ നമുക്കറിയാം, വിച്ച് ഇസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ മീറ്റ് ഫോർ ദ കളർ, കളറിന് കാരണമാകുന്ന പിഗ്മെന്റ് ഏതാണ്?
ആ യെസ് പാർവതി, മയോഗ്ലോബിൻ. കറക്റ്റ് ആണ്. മയോഗ്ലോബിൻ ആണ് അല്ലെ? മയോഗ്ലോബിൻ ആണ് നമ്മളുടെ സാർക്കോപ്ലാസ്മിക് ആയിട്ടുള്ള നമ്മളുടെ മസ്കുലർ സിസ്റ്റത്തിലെ മസിൽസിലുള്ള സാർക്കോപ്ലാസ്മിക് പ്രോട്ടീൻസിലാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മയോഗ്ലോബിൻ കെമിക്കൽ റിയാക്ഷൻസുകൾ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആ പാക്കേജിന്റെ ഉള്ളിലുള്ള ഗ്യാഷസ് മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ച് ഈ കമ്പോണൻസിന് ചേഞ്ചസ് വരാൻ പറ്റും. ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടി. കണ്ടോ, എം എ പിയിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി മയോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറലി പ്രസന്റഡ് ആയിട്ടുള്ള അല്ലെ മീറ്റിലുള്ള സർക്കോപ്ലാസ്മിക് പ്രോട്ടീൻ മയോഗ്ലോബിൻ എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്സിജനുമായി കൂടിച്ചേർന്ന് മയോഗ്ലോബിൻ ചേഞ്ചസ് ഇൻ ടു ഓക്സി മയോഗ്ലോബിൻ, ഓക്സി മയോഗ്ലോബിൻ ആയി മാറും. അതാണ് ചെറി റെഡ് കളറിന് കാരണമായി മാറുന്നത്. ചെറി കളർ ഓഫ് ചെറി റെഡ് കളർ ഓഫ് മീറ്റ് പാക്ഡ് ഇൻ ഹൈ ഓക്സിജൻ എം എ പി പാക്ക് ഈസ് ഡ്യൂ ടു, മെയിൻ കാരണമാകുന്നത് എന്താണ്? ഓക്സി മയോഗ്ലോബിൻ ആണ്. ഓക്സി മയോഗ്ലോബിൻ, ആൻസർ ഈസ് ബി. ആൻസർ ഈസ് ബി. അപ്പൊ നമുക്കിതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കാം. ഇപ്പോ മയോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് മീറ്റിന്റെ കളറ് മാറാറുണ്ട്. മോർ മയോഗ്ലോബിൻ കണ്ടന്റ് ഉള്ളവരിൽ ഡാർക്കർ റെഡ് മീറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് നല്ല ചുവന്നിട്ടുള്ള ഡാർക്കർ റെഡ് കളേർഡ് മീറ്റ് ആയിരിക്കും മോർ മയോഗ്ലോബിൻ കണ്ടന്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ബീഫിന്റെ ബീഫ് കൂടുതലും എന്തായിരിക്കും? ഡാർക്കർ റെഡ് കളറായിരിക്കും. വൈ? ബിക്കോസ് ദേ കണ്ടെയ്ൻസ് മോർ മയോഗ്ലോബിൻ കണ്ടന്റ്. മാർക്ക് ചെയ്യാം കേട്ടോ, എഴുതി വയ്ക്കാം. ബീഫ് ഡാർക്ക് റെഡ് മീറ്റ് ആണ്. വൈ? ബിക്കോസ് ദേ കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ. അതേസമയം പോർക്കിനെ സംബന്ധിച്ചിടത്തോളം, പോർക്ക് പിഗിൻ്റെ പോർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഒരു പിങ്ക് കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മയോഗ്ലോബിൻ ഇന്റർമീഡിയറ്റ് ആയിരിക്കും, കൂടുതലല്ല കുറവുള്ള ഒരു ആവറേജ് എമൗണ്ട് ഓഫ് മയോഗ്ലോബിൻ ഉള്ളതുകൊണ്ട് അത് ഇന്റർമീഡിയറ്റ് മയോഗ്ലോബിൻ കണ്ടന്റ് ആയിരിക്കും പോർക്കിനുണ്ടാവുക. എന്ന സമയം മയോഗ്ലോബിൻ കുറവുള്ള ആൾക്കാരാണ് ചിക്കൻ, പോൾട്രി, നമുക്കറിയാം വൈറ്റ് കളർ കുറച്ചും കൂടി റെഡ്നെസ് കുറവുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഷീപ്പ്, ഷീപ്പ് അല്ലെങ്കിൽ ലാംബ്, നമ്മളുടെ യങ് വൺസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ മീറ്റ് കുറച്ചും കൂടി ലൈറ്റർ കളറാണ്. വൈ? ബിക്കോസ് മയോഗ്ലോബിൻ കണ്ടന്റ് കുറവായിരിക്കും. ഇതാണ് മയോഗ്ലോബിൻ, അതുപോലെ തന്നെ ഓക്സി മയോഗ്ലോബിൻ. ഇനി മെറ്റ് മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റ് മയോഗ്ലോബിൻ, മയോഗ്ലോബിനിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ മയോഗ്ലോബിന്റെ പെക്യൂലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് കളറിങ് സബ്സ്റ്റൻസ് ആണ്. കളർ കൊടുക്കുന്ന മയോഗ്ലോബിൻ കണ്ടന്റ് ആണ്. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണുള്ളത്, അത് റെഡ് കളറാണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ അതേസമയം മയോഗ്ലോബിനിലുള്ള ഒരു കളറിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹീം പാർട്ട് ആണ്. അയേൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ് മയോഗ്ലോബിൻ. അയേൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ് മയോഗ്ലോബിൻ. അപ്പൊ ഈ അയേണിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും മീറ്റ് ബ്രൗൺ കളറായി മാറുകയും ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് മെറ്റ് മയോഗ്ലോബിൻ. മെറ്റ് മയോഗ്ലോബിൻ, ബ്രൗൺ കളർ ഓഫ് ദ മീറ്റ് ഈസ് ഡ്യൂ ടു മെറ്റ് മയോഗ്ലോബിൻ. വൈ? ബിക്കോസ് മയോഗ്ലോബിനിലുള്ള അയേൺ കമ്പോണന്റ് ഓക്സിഡേഷൻ നടക്കുന്നു. ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു മെറ്റ് മയോഗ്ലോബിൻ ആയി മാറുന്നു. അപ്പൊ അതാണ് നമ്മളുടെ മെറ്റ് മയോഗ്ലോബിൻ. ദെൻ അതുപോലെ തന്നെ ഇനി ഓക്സിജൻ ഇല്ലാതെ വരികയാണെന്ന് വെച്ചാൽ ഡിയോക്സി മയോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. ഓക്സിജൻ കമ്പോണന്റ് ഇല്ല, അപ്പൊ അതൊരു പർപ്പിൾ റെഡ് കളറായി മാറും. പർപ്പിൾ റെഡ് കളറായി മാറും. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ്. ഇനി നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാല് മീറ്റിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രിസർവേഷൻ മെത്തേഡാണ് ക്യൂറിങ് എന്ന് പറയുന്നത്. CURING, ക്യൂറിങ് എന്ന് പറയുന്നത്. ഇതിൽ എന്താ ചെയ്യണം വെച്ചാൽ നമ്മൾ സാൾട്ട്, സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റ് അതുപോലെ തന്നെ നൈട്രൈറ്റ്, ഇത്തരം മെറ്റീരിയൽസുകളുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് മീറ്റിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തഡോളജിനെയാണ് നമ്മൾ ക്യൂറിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നൈട്രേറ്റിൽ നിന്നും നൈട്രൈറ്റിൽ നിന്നും എന്ത് ചെയ്യാം? ഈ മയോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്നിട്ട് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിനുമായി കൂടിച്ചേരുമ്പോഴാണ് നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഓപ്ഷൻസുകൾ. ഇത് ഒന്ന് രണ്ട്
പരീക്ഷകളിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് എക്സാംസുകളിൽ ക്വസ്റ്റ്യൻസുകളായിട്ട് വന്നിട്ടുണ്ട്. പല രീതികളിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ കണ്ടീഷൻസിൽ വരിക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ ചെറിയ റെഡ് കളർ ഓഫ് ദി മീറ്റ് പാക്ക്ഡ് ഇൻ ഹൈ ഓക്സിജൻ മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിംഗ് ഈസ് ഡ്യൂ ടു, ആൻസർ ഈസ് ഓക്സിമയോഗ്ലോബിൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ യെസ്. ലാസ്റ്റ് ഓപ്ഷൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാവോ? നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ ക്യൂവറിംഗ് എന്നിട്ടുള്ള ഒരു മെത്തേഡാണ്, മീറ്റിനെ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്യൂവറിംഗ്. ക്യൂവറിംഗ്, സി യു ആർ ഐ എൻ ജി, ക്യൂവറിംഗ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ മീറ്റിനെ സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ് സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റ്, സോഡിയം നൈട്രൈറ്റ്, ഇങ്ങനെ കെമിക്കൽസുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഉപ്പ് ഉപ്പിലിട്ട് വെക്കുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത് ഉപ്പാക്കി ഉപ്പ് ഇട്ട് വെക്കുക എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പാണ് ഈ കാര്യത്തിൽ നടക്കുന്നത്. അപ്പൊ ഈ നൈട്രൈറ്റിൽ നിന്നും ഓക്സിഡേഷൻ വഴി നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നൈട്രിക് ഓക്സൈഡ്, ഈ നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിനുമായി കൂടിച്ചേർന്നിട്ട്, മയോഗ്ലോബിൻ ഓൾറെഡി മീറ്റിലുണ്ട്, ഈ മീറ്റും നൈട്രിക് ഓക്സൈഡുമായിട്ട് കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതിനാണ് നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. അൽക, എന്തോ പ്രശ്നമുണ്ട്. കളറിന്റെ കാര്യങ്ങൾ നമ്മുടെ, എന്തോ സ്പീക്കറിന്റെ പ്രശ്നമുണ്ട് കേട്ടോ അൽക്ക. കളറിന്റെ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയുന്നുണ്ട് കേട്ടോ, ഓരോന്നിന്റെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്. ഈ അപ്പം നൈട്രിക് മയോഗ്ലോബിൻ ഉണ്ടാകുന്ന മീറ്റ് അത് ഹാംഫുൾ ആണോ? അത് ഡിപെൻഡ്സ് അപ്പോൺ ദ അക്സെപ്റ്റബിൾ ലെവൽ, എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതിനനുസരിച്ച്. അതിൽ കൂടുതലാണെന്ന് വെച്ചാൽ ഉറപ്പായിരിക്കും ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരു നോ ഓക്സിജന്റെ കേസ് പറഞ്ഞില്ല, അതെന്താത്തൊന്നും കൂടി? ഡിയോക്സി മയോഗ്ലോബിൻ, ഡിയോക്സി മയോഗ്ലോബിൻ, ഓക്സിജൻ ഇല്ലാത്ത. ഫോർ എക്സാമ്പിൾ മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു, അവിടെ ഇവിടെ ഓക്സിജൻ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് വരാന്ന് വിചാരിക്കുക. അപ്പൊ ഓക്സിജന് പകരം കാർബൺ ഡയോക്സൈഡ് ആണ് വരാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ഡിയോക്സി മയോഗ്ലോബിൻ, ഓക്സിജൻ ഇല്ലാത്ത മയോഗ്ലോബിൻ. അതുകൊണ്ട് എന്താ ഗുണം? സി, മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലെ ഗ്യാസുകൾ വെച്ചുകൊണ്ട് ആ പാക്കേജിംഗ് അറ്റ്മോസ്ഫിയറിനെ മാറ്റി മീറ്റിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഷെൽഫ് ലൈഫ് കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് കാർബൺ ഡയോക്സൈഡ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആ പാക്കേജിങ്ങിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവാം, ഓക്സിജൻ ഉണ്ടായിരിക്കാം, നൈട്രിക് ഓക്സൈഡ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടായിരിക്കാം. നമ്മൾ പാക്കേജിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഡിയോക്സി മയോഗ്ലോബിൻ. ഇതെല്ലാം ടേംസുകളാണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്റെ കളർ മെയിൻലി വരുന്നത് മയോഗ്ലോബിൻ ആണോ അതോ ഹീമോഗ്ലോബിൻ ആണോ മേജർ ഓക്സിജൻ ട്രാൻസ്പോർട്ടർ? മയോഗ്ലോബിൻ എന്ന് പറയുന്നത് സാർക്കോപ്ലാസ്മിക് പ്രോട്ടീൻ ആണ്, മസിലുള്ള ഒരു പ്രോട്ടീൻ ആണ് മയോഗ്ലോബിൻ. ദാറ്റ് ഈസ് ഡ്യൂ, അതാണ് മസിലിനെ മീറ്റാക്കി മാറ്റുന്ന സമയത്ത് കളർ കൊടുക്കുന്നത്. നമ്മളിപ്പോ നമ്മളുടെ ഒക്കെ അക്സെപ്റ്റബിലിറ്റി ഓർ പാലറ്റബിലിറ്റി, ടേസ്റ്റ്, നമ്മളിപ്പോ നല്ല കളറുള്ള മീറ്റ് ഒക്കെ നമ്മൾ വിചാരിക്കും ഫ്രഷ് ആണ്, നല്ലതാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അക്സെപ്റ്റൻസ്, പാലറ്റബിലിറ്റി ഒക്കെ ഈ കളറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ കളറിന്റെ ഇമ്പോർട്ടൻസ്. ഈ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള പിഗ്മെന്റ് ആണ് മസിൽസിന്, അല്ലെങ്കിൽ മീറ്റായി മാറുമ്പോൾ അവിടെ കിട്ടുന്ന കളറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് കളറിങ് പിഗ്മെന്റ്. അതിൽ പക്ഷെ എന്തുണ്ട്, അയേൺ ഉണ്ട് ഈ മയോഗ്ലോബിന്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ബ്ലഡിലുള്ള കളറിങ് സബ്സ്റ്റൻസിനാണ് നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന്. മയോഗ്ലോബിൻ ആണ് ഇവിടുത്തെ എന്ത്, മസിൽ പിഗ്മെന്റ്സിന് കളർ കൊടുക്കുന്നത്, മസിൽസിന് അല്ലെങ്കിൽ മീറ്റിന്. മസിലാണല്ലോ മീറ്റായി മാറുന്നത്, അവിടെ കളർ കൊടുക്കുന്നതിന് കാരണം മയോഗ്ലോബിനാണ്. സർ, അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് മെയിൻലി ഏത് വഴിയായിരിക്കും, മയോഗ്ലോബിൻ ആണോ അതോ ഹീമോഗ്ലോബിൻ ആണോ? മയോഗ്ലോബിൻ വഴിയാണ് കണക്ക് ഇതാക്കുന്നത്. മയോഗ്ലോബിനിലുള്ള അയേൺ പാർട്ടിക്കിൾസ്, മയോഗ്ലോബിൻ ഹീമോഗ്ലോബിനെ പോലെ തന്നെയുള്ള പ്രോട്ടീൻ പിഗ്മെന്റ് ആണ്. ഹീമോഗ്ലോബിൻ വരുന്നത് ബ്ലഡിലും മയോഗ്ലോബിൻ വരുന്നത് മസിൽസിലും. ഓക്കേ. ഹലോ. ആ യെസ് ആര്യ. സർ, ഈ റെഡ് മീറ്റ് വൈറ്റ് മീറ്റ് എന്ന് പറഞ്ഞല്ലോ സർ, അപ്പൊ അതില് ഇൻക്ലൂഡ് ചെയ്യുന്ന ആനിമൽസ്
ആ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അനിമൽസ് ഏതൊക്കെയാ സാർ? അപ്പൊ ഗോട്ടൊക്കെ വൈറ്റിലാണോ റെഡിലാണോ? അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ നമ്മള് ഓക്കെ, ഹലോ പോയോ, ഹലോ. ഓ ഓക്കെ സാർ. കളറും സാർ ഏ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത്, അത് കളറും കാര്യങ്ങളെല്ലാം പറയുന്നത് മയോഗ്ലോബിന്റെ ഇതിനനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ, മയോഗ്ലോബിൻ കൂടുതലാണോ കുറവാണോ? കൂടുതലാണെന്ന് വെച്ചാൽ അതിനെ റെഡ് മീറ്റ് എന്നും, കുറവാണെന്ന് വെച്ചാൽ വൈറ്റ് മീറ്റ് എന്നാണ് പറയുന്നത്. റെഡ് മീറ്റിൽ തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഭയങ്കര ഡാർക്കർ ആയിട്ടുള്ള റെഡ് കളർ ഉണ്ട്, അതാണ് ബീഫിന്റെ കേസിലുള്ളത്. ഒരു പിങ്ക് കളർ ഉള്ളതാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള കളേഴ്സിലായിരിക്കും ഗോട്ടിന്റെയും ലാമ്പിന്റെ, മീൻസ് ഷീപ്പിന്റെ ഒക്കെ, അതായത് ഷെവോൺ, മട്ടൺ ഇതൊക്കെ വരുന്നത്. പോൾട്രിയുടെ ആണ് ഏറ്റവും പെയിൽ ആയിട്ടുള്ള വൈറ്റ് മീറ്റിലോട്ടൊക്കെ വരുന്നത്. അപ്പൊ അതൊരു ഗ്രഡേഷൻ, വൈറ്റ് അല്ലേ, ഇന്റർമീഡിയറ്റ് ആണ് അത് വരുന്നത്, ഒരു പിങ്ക് കളറിലേക്കാണ് വരുന്നത്. പിങ്ക് പിങ്ക് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽസ് ഓഫ് മയോഗ്ലോബിൻ ആണ് പിഗിനുള്ളത്, പോർക്കിലുള്ളത്. റെഡ് മീറ്റ് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സാർ, അപ്പൊ ഈ മയോഗ്ലോബിനുമായിട്ട് എന്തെങ്കിലും അത് റിലേറ്റഡ് ആണോ? റെഡ് മീറ്റ് വൈറ്റ് മീറ്റ് എന്ന് പറയുന്നത് മയോഗ്ലോബിൻ, അതുപോലെ തന്നെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, അതിന്റെ മൈറ്റോകോൺഡ്രിയ, ഇതിന്റെ ഒക്കെ അളവിനനുസരിച്ചാണ് മീറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്, റെഡ് മീറ്റ് എന്നും വൈറ്റ് മീറ്റ് എന്നും, നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ദി മയോഗ്ലോബിൻ പിഗ്മെന്റ്. അപ്പൊ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കുറവും അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയ കൂടുതലുള്ളതും മയോഗ്ലോബിൻ കൂടുതലുമുള്ള മീറ്റുകളെയാണ് നമ്മൾ റെഡ് മീറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റിനാണ് നമ്മൾ വൈറ്റ് മീറ്റ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. എന്താണ് റാൻസിഡിറ്റി? യെസ്, ആരാ ചോദിച്ചത്? നുസ്രത്തോ? ആ യെസ്. എന്താണ് റാൻസിഡിറ്റി? റാൻസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓയിലേജ് ഓഫ് മീറ്റ് മെയിൻലി ഡ്യൂ ടു ദി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പ്രസന്റ് ഇൻ ദി മീറ്റ്. മീറ്റിൽ പ്രസന്റഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡില് മോർ ഓക്സിഡേഷൻ നടന്നിട്ട് ലിപ്പിഡ്സുകളിൽ അല്ലെങ്കിൽ അതിൽ ഇറങ്ങിയിരിക്കുന്ന ഫാറ്റിൽ ചേഞ്ചസ് വരുമ്പോൾ, അതായത് അതിന്റെ കളറ്, അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ ക്വാളിറ്റി, ഇതെല്ലാം ഡിറ്റോറേറ്റ് ചെയ്യാം, കുറയാം, അതിനാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിമയോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ കൂടുതലാവുമ്പോൾ അവിടെ ലിപ്പിഡിന്റെ, അതായത് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സാച്ചുറേറ്റഡ് ആയി മാറുകയും അവിടെ കൂടുതൽ ഡിറ്റോറേഷൻ വരിക, കളർ ചേഞ്ച്, കൺസിസ്റ്റൻസി ഇതെല്ലാം മാറുകയാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അത് കേടാവും, മീറ്റ് കേടാവും, സ്പോയിലേജ് സംഭവിക്കും. പക്ഷെ അവിടെയും എന്തുണ്ട്? ഒരു അക്സെപ്റ്റബിൾ ലെവൽ ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോവാണെന്ന് വെച്ചാൽ മാത്രമേ കേടാവുള്ളൂ. Coming to next question regarding the dressing percentage for pigs is approximately 2015 la chodyamana, dressing percentage of pig, what do you mean by dressing percentage, endana dressing percentage nokkana namaku. So for example, nammal oru live aayittulla weight edukkunu, so namaku oru pig, ഒരു പന്നീനെ നമുക്ക് സ്ലോട്ടർ ചെയ്യണം, പിഗിനെ സ്ലോട്ടർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കൊണ്ടുവന്ന ഉടനെ തന്നെ അതിന്റെ ലൈവ് വെയിറ്റ് എടുക്കുന്നു, ദെൻ അതിനെ സ്ലോട്ടർ ചെയ്യുന്നു. സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം, ആഫ്റ്റർ സ്ലോട്ടറിങ് ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വെയിറ്റ് കിട്ടുന്നുണ്ട്, അത് മൈനസ് ചെയ്ത് ഡിവൈഡഡ് ബൈ ലൈവ് വെയിറ്റ് ഇൻറ്റു 100, ദാറ്റ് ഈസ് കോൾഡ് ഡ്രസ്സിങ് പെർസെൻറ്റേജ്. ഡ്രസ്സിങ് പെർസെൻറ്റേജിന്റെ ഫോർമുല വരുന്നത് ലൈവ് വെയിറ്റ് മൈനസ് ഡ്രസ്ഡ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ലൈവ് വെയിറ്റ് ഇൻറ്റു 100. ഓർത്ത് വയ്ക്കുക, ലൈവ് വെയിറ്റ് മൈനസ് ഡ്രസ്ഡ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ലൈവ് വെയിറ്റ് ഇൻറ്റു 100, ദാറ്റ് ഈസ് കോൾഡ് ഡ്രസ്സിങ് പെർസെൻറ്റേജ്. ആ യെസ് യെസ്, ഇൻറ്റു 100, ലൈവ് വെയിറ്റ് മൈനസ് dressed weight divided by live weight into 100. That means the percentage ilke aakana 100 kondu multiply cheynathu. Appo ethrana pigs inde case ile dressing percentage varunathu? It's a ranges from 68 to 77, in a range of 72, average 72. Ivide koduthirikkunnalle option ile option C 75 aanu korchondi more accurate aayittullathu. Answer is 75. നമുക്ക് കുറച്ചെണ്ണത്തിൻ്റെ കൂടി ഞാൻ പറയാം, എല്ലാത്തിൻ്റെ ഒക്കെ നമുക്ക് പിന്നീട് നമ്മളുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബീഫിനെ സംബന്ധിച്ചിടത്തോളം ഏതാ റേഞ്ച് പറഞ്ഞില്ലേ ഇപ്പോ, ആ അതൊന്നും കൂടെ പറയാവോ? 68 to 77. ഓക്കേ, ഒരുപാട് നമ്പേഴ്സ് നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്, അപ്പൊ അതിന്റെ ഒരു ഏകദേശം നമ്മൾ ഓർത്തു വെക്കുക.
അപ്പോൾ ഭയങ്കര വ്യത്യാസമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാം. ഒരു 75 ആണ് പിക്സിന്റെ കേസിൽ, ഒരു 70 റേഞ്ചിലാണെന്ന് മനസ്സിൽ വെച്ചാൽ മതി. ദെൻ ബീഫിന്റെ കേസിൽ വെച്ചാൽ 50-60%, 50 മുതൽ 60% ഡ്രസ്സിംഗ് പെർസെൻറ്റേജ് ഇൻ ദ കേസ് ഓഫ് ബീഫ്. കിട്ടിയോ? ബീഫിന്റെ കേസിൽ 50-60% ആണ് ഡ്രസ്സിംഗ് പെർസെൻറ്റേജ്. ചിക്കന്റെ കേസിൽ 80-82% 80 മുതൽ 82% ചിക്കന്റെ കേസസിൽ ഡ്രസ്സിംഗ് പെർസെൻറ്റേജ്. മട്ടന്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് മട്ടൻ മീറ്റ് ഓഫ്? തെറ്റിക്കരുത്, ഷേപ്പിന്റെ മീറ്റിനാണ് നമ്മൾ മട്ടൻ എന്ന് പറയുന്നത്. മട്ടന്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചാൽ 45-55%, 45 മുതൽ 55%, 45-55%. ദെൻ ഷെവോണിനെ സംബന്ധിച്ചിടത്തോളം, ഷെവോൺ എന്ന് പറഞ്ഞാൽ മീറ്റ് ഓഫ് ഗോട്ട് സംബന്ധിച്ചിടത്തോളം 48-50%, 48 മുതൽ 50%. ഏകദേശം റേഞ്ചുകളും ഓർത്ത് വെക്കാൻ പറ്റുന്ന, ചോദിക്കാൻ സാധ്യതയുള്ള ഡ്രസ്സിങ് പെർസെൻറ്റേജുകൾ. എല്ലാം ഒന്നും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയെങ്കിലും മിനിമം അറിഞ്ഞിരിക്കും. ഇവിടെ ചോദ്യം 2015 ചോദ്യം, ഡ്രസ്സിങ് പെർസെൻറ്റേജ് ഓഫ് പിഗ് ആണ് ചോദിച്ചിരുന്നത്. 75% ആണ് ആൻസർ. ആൻസർ ഈസ് സി. നെക്സ്റ്റ്, സ്ഥിരം ചോദ്യമായിരുന്നു ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നമ്മൾ മീറ്റിൻ്റെ അബറ്റോയർ പ്രാക്ടീസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സാധനമാണ്. സ്ലോട്ടറിങ് ആൻഡ് ഡ്രസ്സിങ് ഓഫ് മീറ്റ് അനിമൽസ് ഓർ ഫുഡ് അനിമൽസ് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് വരുന്നുണ്ട് നമുക്ക്. അതിൽ പഠിക്കാനുള്ളതാണ് സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് കാറ്റിൽ ഈസ് ബൈ യൂസിങ്. അപ്പോൾ കാറ്റിലിനെ സ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂഷ്വൽ മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. സാധാരണ ഉപയോഗിക്കുന്ന ഓപ്ഷൻ എ കാപ്പിറ്റീവ് ബോൾട്ട് പിസ്റ്റൾ, ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് അനസ്തീഷ്യ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഈ ക്വസ്റ്റിൻ്റെ പെക്യുലാരിറ്റി നോക്കണം. 2015 2020 റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു കാറ്റിലിൻ്റെ സ്റ്റണ്ണിങ് മെത്തേഡ് എന്താണ്. ആ അപ്പൊ യെസ്, ഇപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ സ്റ്റണ്ണിങ്? നമ്മൾ അനിമൽസിനെ ലെയറേജിൽ റസ്റ്റ് ഒക്കെ കൊടുത്ത്, വാട്ടറൊക്കെ കൊടുത്ത്, വെള്ളമൊക്കെ കൊടുത്ത്, അല്ലെ, വെള്ളവും തീറ്റയൊക്കെ കൊടുത്ത്, പ്രോപ്പർ റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അടുത്തത് ഇനി നമുക്ക് എന്തിനു പോകണം? സ്ലോട്ടർ ചെയ്യാൻ പോകണം. അപ്പൊ ലെയറേജിൽ നിന്ന് സ്ലോട്ടറി ഹോൾസിലോട്ട് എത്തുന്നതിന്റെ ഇടയിലാണ് ഈ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നടക്കുന്നത്. അതൊരു ഹ്യൂമെയിൻ മെത്തേഡാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, മനുഷ്യത്വപരമായ രീതിയിൽ നേരിട്ട് അറക്കാതെ അവരെന്ത് ചെയ്യും? നമ്മൾ ആദ്യം അൺകോൺഷ്യസ് ആക്കി മാറ്റുകയും, ആ യെസ്, ബോധരഹിതമാക്കി മാറ്റുകയും, ആ ബോധം ഇല്ലാത്ത സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലീഡ് ചെയ്യിപ്പിക്കുന്നത്. കത്തി കൊണ്ട് അറക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മുറിക്കുകയോ ചെയ്ത് ബ്ലഡ് ഒക്കെ കളഞ്ഞ് സ്ലോട്ടർ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അൺകോൺഷ്യസ് ആക്കി മാറ്റുന്ന ആ സ്റ്റെപ്പിനാണ് ശരിക്കും സ്റ്റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പൊ ലെയറേജിനെയും സ്ലോട്ടർ ഹോളിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ഏരിയ ആണ്, ദാറ്റ് ഇസ് കോൾഡ് സ്റ്റണ്ണിങ് ഏരിയ, അതായത് സ്റ്റണ്ണിങ് ഏരിയ എന്നാണ് അതിന് പറയുന്നത്. സ്റ്റണ്ണിങ് പ്രോസസ്സ് നടക്കുന്നത് അവിടെയാണ്. അപ്പൊ പല രീതികളിൽ പല അനിമൽസിൽ സ്റ്റണ്ണിങ് നടത്തുന്നുണ്ട്. മൂന്ന് രീതികളാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്, ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്. സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്, ഫിസിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്. സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്. തേർഡ് വൺ ഗ്യാഷ്യസ് മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്, ഗ്യാഷ്യസ് മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ്. അപ്പൊ മൂന്ന് തരത്തിലാണുള്ളത്, മൂന്ന് തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ മെത്തേഡ്, സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ മെത്തേഡ്, തേർഡ് വൺ ഗ്യാഷ്യസ് മെത്തേഡ്, ഗ്യാഷ്യസ് സ്റ്റണ്ണിങ് മെത്തേഡ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കാം ഫിസിക്കൽ മെത്തേഡ് എന്താണെന്ന്. ഫിസിക്കൽ മെത്തേഡിൽ നമ്മൾ ഒരു ഗണ്ണ് പോലെയുള്ള, അല്ലെ, നമ്മളുടെ വെടി വെക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഗണ്ണ് പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ക്യാപിറ്റീവ് ബോൾട്ട് പിസ്റ്റൽ, ക്യാപിറ്റീവ് ബോൾട്ട് പിസ്റ്റൽ, ഗണ്ണ് പോലെയുള്ളതാണ്. അത് എക്സാക്ട്ലി നമ്മളുടെ കാറ്റിലിനാണ് ഉപയോഗിക്കുന്നത്. കാറ്റിലിൻ്റെ ഫോർ ഹെഡിൽ നെറ്റിയോട് ചേർന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട്, ആ പോയിന്റിനൊക്കെ ഉണ്ട്, ഫോർ ഹെഡിലൊരു പോയിന്റ് ആണ്. അത് ഹോണിൽ നിന്ന്, നമ്മുടെ കൊമ്പുണ്ടല്ലോ, കൊമ്പിൽ നിന്ന് കണ്ണിൻ്റെ ഇന്നർ ക്യാൻതസ്, അതായത് ഈ ഭാഗം ഞാനിപ്പോൾ കാണിക്കണ ഈ ഭാഗം, ഇന്നർ ക്യാൻതസിലോട്ട് ഒരു ലൈൻ വരയ്ക്കും ഓപ്പോസിറ്റ് സൈഡിൽ. ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യും, അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ വേണം, അതാണ് അതിൻ്റെ മർമ്മം. അവിടെ വെച്ചിട്ട് വേണം പിസ്റ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ, വെടിവെക്കാൻ. ആർദ്ര,
മൈക്ക് ഓഫ് ചെയ്യണേ, മൈക്ക് ഓഫ് ചെയ്യണം. ആ യെസ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഫോർഹെഡിൽ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിസ്റ്റൾ വെച്ചിട്ട് ഷൂട്ട്. ഇപ്പൊ രണ്ട് രീതികളിലുള്ള ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ ആണുള്ളത്. ഒന്ന് പെനിട്രേറ്റീവ് ടൈപ്പും രണ്ടാമത് നോൺ പെനിട്രേറ്റീവ് ടൈപ്പ്. പെനിട്രേറ്റീവ് ആസ് വെൽ ആസ് നോൺ പെനിട്രേറ്റീവ്, പേര് പോലെ തന്നെയാണ്. പെനിട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, തുളച്ച് കയറുന്നതായിരിക്കും. നോൺ പെനിട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ തുളച്ച് കയറാത്തതായിരിക്കും. ഇപ്പൊ ലാർജർ ആയിട്ടുള്ള അനിമൽസിലൊക്കെയാണ് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഉള്ളിലോട്ട് കടക്കുന്ന രീതിയിൽ പെനിട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പെനിട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ. അപ്പൊ കാറ്റിൽ, കാറ്റിൽ എന്ന് പറഞ്ഞാൽ ലാർജർ ആയിട്ടുള്ള അനിമൽസ് ആണ്, അഡൽട്ട് ആണ്. അപ്പൊ ഏറ്റവും കറക്റ്റ് ആൻസർ പെനിട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അതേസമയം സ്മോളർ ആയിട്ടുള്ള അനിമൽസ് ഒക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ നോൺ പെനിട്രേറ്റീവ് മെത്തേഡ് ഓഫ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ ആണ് ഉപയോഗിക്കുന്നത്. നോൺ പെനിട്രേറ്റീവ് അവിടെ ഇപ്പോൾ നമ്മളൊരു സ്പോഞ്ച് പോലൊക്കെയുള്ള ജസ്റ്റ് ഇങ്ങനെ നല്ലൊരു ഷാർപ്പർ ആയിട്ടുള്ള ഒരു അടി കിട്ടുന്നത് പോലെ, നമ്മളിപ്പോ പറയില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒരു തട്ട് കിട്ടി അപ്പൊ നമ്മൾ മയ ബോധരഹിതരാവില്ലേ, അതുപോലെയുള്ള രീതിയിൽ. അല്ലാണ്ട് തുളച്ച് കയറില്ല, നോൺ പെനിട്രേറ്റീവ് ആണ്. അതാണ് ഈ സ്മോളർ ആയിട്ടുള്ള, ഇപ്പൊ കാവ്സിന്റെ ഒക്കെ കേസ് എടുക്കുക, വീല്, നമ്മുടെ മീ ബോബി വീലും വീലൊക്കെ ചെയ്യണില്ലേ, ആ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോൺ പെനിട്രേറ്റീവ് ടൈപ്പ് ഓഫ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ മതിയാവും നമുക്ക് അൺകോൺഷ്യസ് ആക്കി മാറ്റാം. അപ്പൊ അഡൽസിന്റെ കേസിൽ, ലാർജർ ആയിട്ടുള്ള അനിമൽസിന്റെ കേസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, പെനിട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്? ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു. രണ്ട് തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം, ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്. ഈ പെനിട്രേറ്റീവ് ടൈപ്പ് പറഞ്ഞില്ലേ, അപ്പം അത് അകത്തേക്ക് കേറുന്നുണ്ടോ ആ ഇത്? അതെ 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 അതെ. എന്നാൽ വലിയൊരു, നമ്മൾ വിചാരിക്കുന്ന പോലെ തുളച്ച് കയറി അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്നല്ല. അപ്പൊ തന്നെ കുറച്ചും കൂടി, കുറച്ചും കൂടിയും ഷാർപ്പർ ആയിരിക്കും, കുറച്ചുകൂടി പോയിന്റഡ് ആയിരിക്കും, ഭയങ്കര പ്രഷറും കൂടുതലായിരിക്കും. അതാണ് അത് രണ്ടും വ്യത്യാസം. മറ്റേതിന്റെ കേസിൽ എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു സ്പോഞ്ച് വെക്കാന്ന് വിചാരിക്കുക, ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ കുഷ്യൻ ഉള്ള ഒരു സാധനമാണ് വന്ന് തട്ടണ വെച്ചാൽ എന്തുണ്ടാവും, ബോധം കെടുകയും ചെയ്യും, പക്ഷെ എന്നാൽ അവിടെ മുറിവോ ഇതൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ പെനിട്രേറ്റീവിന്റെ കേസിൽ എന്താ വെച്ചാൽ ഒരു മെറ്റൽ പീസോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ തന്നെ ചെറിയൊരു മുറിവ് ഉണ്ടാക്കും, അതുകൊണ്ടാണ് പെനിട്രേറ്റീവ് എന്ന് പേര് പറയാൻ കാരണം. ആനേനെ ബോധം കെടുത്ത, അല്ല ഈ ആനയെ ബോധം കെടുത്തൂലേ നമ്മള് പിസ്റ്റലി വെച്ചിട്ട്? അത് മയക്കുവെടിയാണ്. യെസ്, അത് വേറെ. അത് അത് മെഡിസിൻസ് ഉപയോഗിച്ച് നമ്മൾ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാണ് ചെയ്യണത്. ഗ്ലൂട്ടിയൽ മസിലില്, ബാക്കിലെ മസിലാണ് ഗ്ലൂട്ടി ആണ്, മീൻസ് ഫോർ ഹെഡിലേ അല്ല. മരിക്കല്ല, ബോധം കെടും. മരിക്കുന്നെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് പോവില്ല, അതിനെ ജുഗുലാർ വെയിൻ മുറിക്കുക ചെയ്യുക, ബ്ലീഡ് ചെയ്യും. അത് നെക്സ്റ്റ് സ്റ്റെപ്പിലെ നടത്തുള്ളൂ. അപ്പൊ തന്നെ ഇപ്പൊ ഭയങ്കര അഗ്രസീവ്, ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു അനിമൽ ഒക്കെ ആണെന്ന് വെച്ചാൽ വെറുതെ ഇത് തൊട്ടാൽ അവർക്ക് പുഷ്പം പോലെ ഉണ്ടാവുള്ളൂ, വലിയ എന്താ പറയാ ബോധം ഒന്നും കിട്ടില്ല. അപ്പൊ അത്രയും ഭയങ്കര മാസീവ് ആയിട്ടുള്ള അനിമൽ ഒക്കെയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബുള്ളൊക്കെയാന്ന് വിചാരിക്കുക, മെയിലാന്ന് വിചാരിക്കുക, അതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ പെനിട്രേറ്റീവ് ടൈപ്പ് ക്യാപിറ്റീവ് ബോൾട്ട് പിസ്റ്റൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും. നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം എല്ലാ അനിമൽസിനും സ്ലോട്ട് ചെയ്യുമ്പോ ഈ വെയിൻ മുറിച്ച് തന്നെയാണ് ഇത്? അത് അത് ഡിപ്പെൻസ് അപ്പോൺ സ്റ്റാൻഡിങ് മെത്തേഡ്. ഇലക്ട്രിക്കലിൽ അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ മെത്തേഡിലായിരിക്കും ബ്ലീഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ ഓരോ സ്റ്റെപ്പിനനുസരിച്ചാണ് മാറ്റങ്ങൾ വരിക അനിമൽസിനനുസരിച്ച്. ബ്ലീഡ് ചെയ്യാൻ മീൻസ് ലാർജർ ആയിട്ടുള്ള അനിമൽസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ബ്ലഡ് നമുക്ക് ഉപകാരപ്പെടും, നമ്മൾ ബ്ലഡ് മീലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ട്, സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബ്ലീഡ് ചെയ്യിപ്പിക്കും. ചിലർ അതേസമയം അറക്കവാള് വെച്ച് തല മുറിച്ചെടുക്കുന്ന ഡീകാപ്പിറ്റേഷൻ, അങ്ങനെ പല സ്റ്റെപ്സുകൾ വഴിയാണ് ചെയ്യുന്നത്. മീൻസ് സ്ലോട്ടർ ചെയ്യുന്നത് വേറെ രീതിയാണ്, സ്റ്റൺ ചെയ്യുന്നതും സ്ലോട്ടർ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്.
സെക്കൻഡ് മെത്തേഡ് നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്ങിനെ പറ്റി പറഞ്ഞത്. ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ് കൂടുതലായിട്ട് നടത്തുന്നത് പിഗ്സിലും പോൾട്രിയിലാണ്. അവിടെ ലോ വോൾട്ടേജ് ആസ് വെൽ ആസ് ഹൈ വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പോൾട്രിയിലൊക്കെയാണെന്ന് വെച്ചാൽ വളരെ വളരെ എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ പിഗ്സിൻ്റെ ഒക്കെ കേസ് എടുക്കുക വെച്ചാൽ നമ്മൾ ഈ അവരുടെ ചെവികളുണ്ടല്ലോ, ചെവികളുടെ മുകളിലായിട്ട് ഒരു മെറ്റീരിയൽ, സോറി മെറ്റീരിയൽ അല്ല, ഇലക്ട്രോ ടോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഒരു കത്രിക പോലെയുള്ള ഒരു സിസേഴ്സ് പോലെയുള്ള വലിയൊരു ഇൻസ്ട്രുമെന്റ്, അതിങ്ങനെ ക്രോസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അതിന്റെ രണ്ട് സൈഡുകളിലായിട്ട് ഇലക്ട്രോഡ്സുകൾ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡ്സുകൾ വഴി കറണ്ട് കടത്തിവിടാണ് ചെയ്യുന്നത്. ഈ കറണ്ട് എവിടേക്ക് ചെല്ലും? ശരിക്കും ടിപ്പിക്കൽ ഈ ഫോർഹെഡ് നമ്മുടെ ഇയറിന്റെ മുകളിലായിട്ട്, അതായത് മരവിപ്പിക്കില്ലേ, നമ്മൾ ഭ്രാന്തൊക്കെ പിടിപ്പിക്കുമ്പോൾ ഒന്ന് ഷോക്ക് അടിപ്പിക്കില്ലേ, അതേ സംഭവം തന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് അമർത്തും. ആ ഒരു ഷോക്കിലാണ് പിഗ്സ് ഒക്കെ അവിടെ എന്താ പറയാ സ്റ്റൺ ചെയ്ത് വീഴുന്നത്. അപ്പൊ പിക്സിലൊക്കെ കൂടുതലായിട്ടും ഇലക്ട്രിക്കൽ സ്റ്റണ് ഉപയോഗിക്കാറുണ്ട്. അതേസമയം പോൾട്രിയുടെ ഒക്കെ കേസ് എടുക്കുക വെച്ചാൽ പോൾട്രി എന്ത് ചെയ്യും, നമ്മൾ വെള്ളത്തെ മുക്കിക്കൊല്ല എന്ന് പറയില്ലേ, കറണ്ട് കടത്തി വിട്ടിട്ടുള്ള വാട്ടർ സോഴ്സിൽ കൂടെ ഒക്കെ അവരെ കടത്തി വിടും. അപ്പൊ അവര് ഷോക്ക് അടിക്കും. അങ്ങനെയാണ് പോൾട്രിയുടെ കേസസിലൊക്കെ ചെയ്യുന്നത്. അതായത് ഷാക്കിൾ ചെയ്ത് കെട്ടി തൂക്കിയിട്ട് ആ കറണ്ട് കടത്തി വിട്ടിട്ടുള്ള വെള്ളത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ അവർക്ക് എന്ത് വരാം, ഈ പറഞ്ഞിരിക്കുന്നത് സ്റ്റൺ ചെയ്യപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ തേർഡ് വൺ ഗ്യാഷ്യസ് അനസ്തേഷ്യ. ഗ്യാഷ്യസ് അനസ്തേഷ്യ ഓർ ഗ്യാഷ്യസ് സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ മയക്കുന്നത് ഗ്യാസുകൾ ഉപയോഗിച്ചാണ്. മെജോറിറ്റി കാർബൺ ഡയോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് 80-90% കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന അനിമൽസിനെ കടത്തിവിടും. മെയിൻ ആയിട്ട് പിക്സിനെയും പോൾട്രീനെയാണ് കടത്തിവിടുന്നത്. ഇവരെ കൂടുതലും സ്റ്റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഗ്യാഷ്യസ് അനസ്തേഷ്യ. അതിലും പല രീതികളൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഗ്യാഷ്യസ് അനസ്തേഷ്യ ഓർ ഗ്യാഷ്യസ് സ്റ്റണ്ണിങ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. 80-90% ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഫോർ സ്റ്റണ്ണിങ് പർപ്പസ്. ഇതാണ് സ്റ്റണ്ണിങ്ങിനെ പറ്റി പറയാനുള്ളതും. ഈ ചോദ്യത്തിന്റെ ആൻസർ ക്യാപിറ്റി ബോൾട്ട് പിസ്റ്റൺ, ദാറ്റ് ഇസ് ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് ഇൻ കേസ് ഓഫ് ക്യാറ്റിൽ. അത് ടോക്സിക് ആയി മാറത്തില്ലേ? അതിനല്ലേ അളവുകള്, അതിനല്ലേ നമ്മള് പ്രിഫറബിൾ ആയിട്ടുള്ള അളവുകൾ കൊടുക്കുന്നത്. ഇതങ്ങനെ മയക്കൊക്കെ എടുത്ത കുറെ നേരത്തേക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോഴേക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടാവും, സ്ലോട്ടർ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് മയങ്ങുന്നു കാണുന്നു, അപ്പൊ തന്നെ നമ്മൾ അടുത്തേക്ക് പോകും. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് വരും, കെമിക്കൽ ചേഞ്ചസ് വരും. അപ്പൊ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. ഫുൾ ടൈം ആയാലും മയക്കൊക്കെ എടുത്തല്ലേ ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഡിയോക്സി മയോഗ്ലോബിൻസ് ഫോം ചെയ്യുകയും അതിന് എഫക്റ്റും മീറ്റിന് എഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ അതൊന്നും ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, ദ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് എഗ് യൂസിങ് സോഡിയം സിലിക്കേറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2020 വന്നിട്ടുള്ള ചോദ്യമാണ്. എഗ്ഗിന്റെ പ്രിസർവേഷനാണ് ഇവിടെ അറിയേണ്ടത്. എഗ്ഗിന്റെ പ്രിസർവേഷൻ 4 രീതികളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. 4 രീതികളിലാണ് എഗ്ഗിനെ പ്രിസർവ് ചെയ്യുന്നത്. ഫസ്റ്റ് വെറ്റ് ഇമേഷൻ എന്നാണ് പറയുന്നത്. വെറ്റ് ഇമേഷൻ പേരിൽ തന്നെയുണ്ട്. വെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം? അപ്പൊ എന്തെങ്കിലും കെമിക്കൽസ് സൊല്യൂഷൻസോ ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങളിൽ ഇട്ട് വെക്കലാണ് നമ്മൾ വെറ്റ് ഇമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ട് തരമാണ് ഉള്ളത്. വെറ്റ് ഇമേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രിസർവേഷൻ വെറ്റ് ഇമേഷൻ, അതിൽ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ലൈം സീലിംഗ്. ലൈം സീലിംഗ് കണ്ട ഓപ്ഷൻ സി കാണുന്നത് ലൈം സീലിംഗ്, അത് ഒരു വെറ്റ് മെത്തേഡ് ഓഫ് ഇമേഷൻ ആണ്. രണ്ടാമത്തെ മെത്തേഡ് വെറ്റ് ഇമേഷൻ മെത്തേഡിന് രണ്ടാമത്തേത് വരുന്നത് വാട്ടർ ഗ്ലാസ് മെത്തേഡ്. അപ്പൊ ലൈം സീലിംഗും വാട്ടർ ഗ്ലാസ് മെത്തേഡും എന്താണ്? വെറ്റ് ഇമേഷൻ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് എഗ് ആണ്. ഇനി ഓരോന്ന് നോക്കാം. ലൈം സീലിംഗിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ എഗ്ഗിനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ലൈമുമായിട്ട് കൂട്ടിച്ചേർക്കും. ലൈം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ലൈം? യെസ്, കാൽസ്യം ഓക്സൈഡ്. യെസ് കറക്റ്റ് നിത്യ. ഇവിടെ എന്താ സംഭവിച്ചു അശ്വിനി? റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഡൗട്ടാണോ? ഇപ്പൊ ലൈം എന്താ ചെയ്യണ വെച്ചാല് ലൈം ഇവിടെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. ഈ കാർബൺ ഡയോക്സൈഡ് ഷെല്ലിലുണ്ടല്ലോ, നമ്മളുടെ എഗ്ഗിന്റെ ഷെല്ലിലുള്ളത് ഈ ലൈമുമായിട്ട് കൂടിച്ചേരും. എഗ്ഗിന്റെ ഷെല്ലിലുള്ള കാർബൺ, ഷെല്ലെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് കാൽഷ്യം മാറി നിന്ന് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യാറുണ്ട്. ഈ കാർബണേറ്റ് ലൈമുമായിട്ട് കൂടിച്ചേരും. അപ്പോ കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ഫ്രം ദ എഗ് വിച്ച് ഈസ് കമ്പൈൻഡ് വിത്ത് ലൈം
and forms a calcium carbonate, calcium carbonates which deposits over ഇത് എന്ത് ചെയ്യും എഗ്ഗിന്റെ ഷെല്ലിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു കാര്യം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എഗ്ഗിൽ നിന്ന് റിലീസ് ചെയ്യും, ആ കാർബൺ ഡൈ ഓക്സൈഡ് കാൽഷ്യം ഓക്സൈഡ് ദാറ്റ് മീൻസ് ലൈം, ലൈമുമായി കൂടി ചേർന്നുകൊണ്ട് കാൽഷ്യം കാർബണേറ്റ് ആയി മാറും. കാൽഷ്യം കാർബണേറ്റ്, ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് വെച്ചാൽ ഷെല്ലിൽ വന്നിട്ടൊരു കോട്ടിംഗ് ഉണ്ടാക്കും, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സീലിംഗ്, ലൈം സീലിംഗ്. ഇതാണ് ഫസ്റ്റ് ലൈം സീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ടർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്ലാസിന്റെ മെത്തേഡ്സിൽ 10% സോഡിയം സിലിക്കേറ്റ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. സോഡിയം സിലിക്കേറ്റ്, 10% സോഡിയം സിലിക്കേറ്റ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുകയും ആ സൊല്യൂഷനിൽ എഗ്ഗിനെ മുക്കി വെക്കുകയും ചെയ്യുകയാണ് ചെയ്യണം. ആ മെത്തേഡിനെയാണ് നമ്മൾ വാട്ടർ ഗ്ലാസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടാവും, ഒരു ഗ്ലാസ് അപ്പിയറൻസിൽ എഗ്ഗിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു ആവരണം ഉണ്ടാവുകയും അതുവഴി എഗ്ഗിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഷെൽഫ് ലൈഫ് കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ 10% സോഡിയം സിലിക്കേറ്റ് ഉപയോഗിക്കുന്നത് വാട്ടർ ഗ്ലാസ് മെത്തേഡാണ്. അപ്പൊ ലൈം സീലിംഗും വാട്ടർ ഗ്ലാസ് മെത്തേഡാണ് ഫസ്റ്റ് പ്രിസർവേഷൻ, ദാറ്റ് ഈസ് കോൾഡ് വെറ്റ് ഇമേഴ്ഷൻ. സെക്കൻഡ് വൺ ഡ്രൈ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഡ്രൈ മെത്തേഡ്. ഡ്രൈ മെത്തേഡിലാണ് രണ്ടെണ്ണാണ് വരുന്നത്, ഓയിൽ കോട്ടിംഗ്, ഓയിൽ കോട്ടിംഗ് ആൻഡ് ഗ്യാഷസ് അറ്റ്മോസ്ഫിയർ. ഓയിൽ കോട്ടിംഗ് ആൻഡ് ഗ്യാഷസ് അറ്റ്മോസ്ഫിയർ. ഓയിൽ കോട്ടിംഗ് എന്ന പേര് പോലെ തന്നെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, നമുക്കറിയാം ഷെല്ലിന് ചുറ്റും എന്നുണ്ട് ചെറിയ 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 സുഷിരങ്ങളുണ്ട്, പോറുകളുണ്ട്. ഇതിനടയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എഗ്ഗിനെ കവർ ചെയ്തുകൊണ്ട് ചില ഓയിൽസുകൾ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ സൺഫ്ലവർ ഓയിൽസ്, ദെൻ അതുപോലെ തന്നെ സോയാബീൻ ഓയിൽസ്, കോൺ ഓയിൽസ്, ഒലീവ് ഓയിൽസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഗ്ഗിനെ കോട്ട് ചെയ്യുന്നൊരു മെത്തഡോളജിയാണ് ഓയിൽ കോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തുണ്ടാവും, എഗ്ഗിനെ അത് ആ രീതിയിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇനി ഗ്യാഷസ് അറ്റ്മോസ്ഫിയറിക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർസ്, നമ്മൾ പറഞ്ഞില്ല പാക്കേജിംഗ് ഒക്കെ പറഞ്ഞില്ല, അപ്പൊ അറ്റ്മോസ്ഫിയർ മോഡിഫൈ ചെയ്യും ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ എടുക്കുന്നു, അതിൽ ഡിഫറെന്റ് ഗ്യാസുകൾ കൊടുക്കുന്നു, അങ്ങനെ ആ പാക്കേജിംഗ് അറ്റ്മോസ്ഫിയറിനെ മാറ്റിയെടുക്കുന്നു, ദാറ്റ് ഇസ് കോൾഡ് ഗ്യാഷസ് അറ്റ്മോസ്ഫിയർ. ഇത് രണ്ടുമാണ്, ഓയിൽ കോട്ടിങ്ങും ഗ്യാഷസ് അറ്റ്മോസ്ഫിയർ ആണ് ഡ്രൈ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ, അതാണ് സെക്കൻഡ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വെറ്റ് ഇമേഴ്ഷൻ പറഞ്ഞു, രണ്ടാമത് ഡ്രൈ മെത്തേഡ് പറഞ്ഞു, മൂന്നാമത് തെർമോസ്റ്റെബിലൈസേഷൻ, തെർമോസ്റ്റെബിലൈസേഷൻ ഓർ തെർമൽ പ്രോസസ്സിംഗ്, തെർമൽ പ്രോസസ്സിംഗ്. തേർഡ് ഓപ്ഷൻ, തേർഡ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഈസ് തെർമോസ്റ്റെബിലൈസേഷൻ. അപ്പൊ അവിടെ എന്താ ചെയ്യണം വെച്ചാൽ എഗ്ഗിനെ കുറച്ച് ചൂടാക്കിയിട്ട് ഒരു 50-55°C ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കും, ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കും. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആൽബുമിൻ ഉണ്ടല്ലോ, ആൽബുമിന്റെ കൊവാഗുലേഷൻ ആണ് നടക്കുന്നത്. അതൊന്ന് കുറച്ച് എന്തായി മാറും, ഒരു സെമി സോളിഡ്, സെമി സോളിഡ് ഫോമിലേക്കാക്കി മാറ്റും. ദാറ്റ് ഈസ് കോൾഡ് ആ ഒരു മെത്തേഡിനാണ് നമ്മൾ തെർമോ സ്റ്റെബിലൈസേഷൻ ഓർ തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് ടെമ്പറേച്ചർ 55, അതായത് വെള്ളം തിളക്കണതിന്റെ പകുതി, അങ്ങനെ ഓർത്താൽ മതി. ഇതെല്ലാം ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കും, ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളത്തിൽ, വെള്ളത്തിൽ ഇട്ട് വെക്കും. അല്ലാണ്ട് ഒപ്പിട്ട് തിളപ്പിക്കല്ല ചെയ്യുന്നത്, ഒപ്പിട്ട് തിളപ്പിക്കുന്ന ടെമ്പറേച്ചർ കൂടില്ലേ. അല്ല അല്ല അല്ല, അതാണ് ഇത് വീണ്ടും ഞാൻ ക്ലാരിഫൈ ചെയ്തത്. വെള്ളം ചൂടാക്കിയിട്ടുള്ള വെള്ളം ഈ എഗ്ഗിലോട്ട് ഒഴിക്കും, അല്ലെങ്കിൽ അത് സമയമെടുക്കൂലേ. അതുകൊണ്ടാണ് പുഴുങ്ങല്ല ചെയ്യണത്, പുഴുങ്ങാന്ന് പറഞ്ഞത് ഫുള്ളായിട്ട് ഇതാവണ്ടേ, ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്. എന്താ പറയാ, ഒരു കൊവാഗുലേഷൻ മാത്രം നടക്കുള്ളൂ, ഒരു സെമി സോളിഡിലോട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. കാരണം ആൽബുമിൻ ആണ് കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ വൈറ്റ് പോർഷൻ, അമൃത പറഞ്ഞത് തന്നെയാണ് അതിന്റെ കറക്റ്റ്. അപ്പൊ ആ ഒരു ചൂട് കിട്ടുമ്പോ ഷെല്ലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മാത്രം ആ കൊവാഗുലേഷൻ നടത്തുകയും ആ ഭാഗം ഈ പോറുകൾ അടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് ആവുകയും ചെയ്യും. അതുവഴിയാണ് അതിന്റെ പ്രിസർവേഷൻ നടക്കുന്നത്. ഉള്ളിലേക്ക് അപ്പൊ ഹാഫ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലേക്കും കൂടി അല്ല. നമ്മളിപ്പോ പറയൂ, സി നമ്മളൊരു എഗ്ഗ്, മുട്ട, മുട്ടയുടെ തൊണ്ട്, ഷെല്ല്, ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത് ആൽബുമിനാണ്, വൈറ്റ് പോർഷൻ ആണ്.
വൈറ്റ് പോർഷന്റെ നടുവിലാണ് യോക്ക് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ അറിയുന്നത്? നമ്മൾ പുഴുങ്ങിയിട്ട് മുറിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിന് ഇതിൻ്റെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ചൂടാ ഈ പറഞ്ഞിരിക്കുന്ന തെർമോ സ്റ്റെബിലൈസേഷന്റെ സമയത്ത് ഈ ഒരു ഔട്ടർ സർഫസിലുള്ള, അതായത് ഷെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ആൽബുമിൻ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഒന്ന് ചൂടായിട്ട് ഒരു സീലിംഗ് പോലെ വരുന്നുള്ളൂ. ആ സീലിംഗ് എന്തിനെ സഹായിക്കും? എഗ്ഗിന്റെ പുറമേള എഗ് ഷെല്ലിലുള്ള പോറുകൾ അടയ്ക്കുന്നതിന് കാരണമായി മാറും. മനസ്സിലായോ? ആ ഒരു ഭാഗം മാത്രം, ഫുള്ളായിട്ട് കുക്ക് ആവണില്ല, ആ ഒരു ഭാഗത്തുള്ള. എങ്ങനെയിപ്പോ പറയുന്ന ദോശ ചുടുമ്പഴേ, ദോശ ചുടുമ്പോ മുരിയുന്നത് അവസാനല്ലേ മുരിയുള്ളൂ, ആ സെൻട്രൽ പോർഷൻ മാത്രം ഒന്ന് ആദ്യം ചൂടാവും അല്ലെ. അല്ലെങ്കിൽ കുറച്ചും കൂടിയും എന്താ പറയാ, തിക്കർ ആയിട്ടുള്ള മീൻസ് ആ ഒരു സർഫസ് മാത്രമാണ് ആദ്യം ചൂടാവുള്ളൂ, പിന്നീടാണ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ചൂടാവുകയും നമുക്ക് പ്രോപ്പർ കുക്കായിട്ട് മാറുകയും ചെയ്യുള്ളൂ. ഇതുപോലെ സർഫസ് മാത്രം നമ്മൾ ചൂടാക്കി എടുക്കണുള്ളൂ, അതൊരു കോട്ടിങ് പോലെ ഒരു ആവരണം പോലെ എഗ് പോർസുകൾ അടയ്ക്കും, അതാണ് തെർമോ സ്റ്റെബിലൈസേഷൻ. അല്ലല്ല, ഈ ആൽബുമിൽ തന്നെ ഈ ഔട്ടർ സർഫസ് ഉണ്ടല്ലോ, പുറമേയുള്ള ഭാഗമാണ് കൂടുതലായിട്ടും ഈ ഒരു സീലിംഗ് ക്യാരക്ടറാണ് ഇവിടെ ഉണ്ടാവുന്നത്, സീൽ ചെയ്യണത്. നിങ്ങൾക്ക് തന്നെ അറിയാം വെള്ളത്തില് നമ്മൾ എത്രത്തോളം ചൂടാക്കിയാലാണ് എഗ്ഗൊന്ന് മുട്ടൊന്ന് പുഴുങ്ങിക്കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്താ, നമ്മള് അതെങ്ങനെ 100°C ചൂടാക്കി വെള്ളം തളച്ചാലാണ് നമുക്ക് പുഴുങ്ങി പെട്ടെന്ന് കിട്ടുള്ളൂ. ഇത് നോക്കൂ, പകുതി ടെമ്പറേച്ചറേ ഉള്ളൂ, അപ്പൊ ഉറപ്പായിട്ട് അത് പുഴുങ്ങാനോ അല്ലെങ്കിൽ കുക്കാവാനുള്ള സാധ്യത ഇല്ല. അപ്പൊ പക്ഷെ ചൂടെടുക്കുന്ന ഭാഗം ഏതായിരിക്കും? ഔട്ടർ സർഫസിലുള്ള ഷെല്ലും ഷെല്ലിനോട് ചേർന്ന് എടുക്കുന്ന ആ ഒരു ആൽബുമിന്റെ ഒരു സീലിംഗ് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ചൂടാകുന്നത്, അതാണ് തെർമോ സ്റ്റെബിലൈസേഷൻ. നെക്സ്റ്റ് കോൾഡ് സ്റ്റോറേജ്, ലാസ്റ്റ് മെത്തേഡാണ്, സോറി ലാസ്റ്റ് ഫോർത്ത് മെത്തേഡാണ് നമ്മൾ പറയുന്നത്, റെഫ്രിജറേഷൻ ഓർ കോൾഡ് സ്റ്റോറേജ്. അപ്പൊ നാല് മെത്തേഡ് വഴിയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്, അപ്പൊ അതിൽ നാലാമത്തെ മെത്തേഡാണ് റെഫ്രിജറേഷൻ ഓർ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും ഒക്കെ എഗ്ഗിനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ലോങ് ടേം ആവാണെന്ന് വെച്ചാൽ -1°C വരുന്നത്, -1°C, ഇറ്റ് ഈസ് എ ലോങ് ടേം സ്റ്റോറേജ് ഫോർ എഗ്ഗ്. അവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കൂടി നമ്മൾ നോക്കണം, ടെമ്പറേച്ചർ മാത്രം കുറച്ചാൽ പോരെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത് 85% to 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും, ടെമ്പറേച്ചർ -1°C ആണ് വെച്ചാൽ അതിന് ലോങ് ടേം റെഫ്രിജറേഷൻ എന്നാണ് പറയുന്നത്, ദാറ്റ് ഇസ് എ പ്രിസർവേഷൻ ഓഫ് എഗ്ഗ്. ഇനി ഷോർട്ട് ടേമിന്റെ കേസ് എടുക്കുക വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് പോലെ 4°C ഷോർട്ട് ടേം റെഫ്രിജറേഷൻ നടത്തുന്നത്, അവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 60% to 70% ആണ്, 60% to 70%. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക, എഗ്ഗിന്റെ പ്രിസർവേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വരുന്നതായിരിക്കും. സർ ലോങ് ടേമിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒന്നും കൂടെ പറയാവോ? ലോങ് ടേമിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 85% to 90%, ഷോർട്ട് ടേമിന്റെ 60% to 70%. ടെമ്പറേച്ചർ ലോങ് ടേമിൽ -1°C, ഷോർട്ട് ടേമിൽ 4°C. അപ്പോൾ ഇതിലെ ആൻസർ 10% സോഡിയം സിലിക്കേറ്റ് ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡിലാണ്? ആൻസർ വാട്ടർ ഗ്ലാസ് മെത്തേഡിലാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദാറ്റ് ഈസ് എന്ത് മെത്തേഡാണ് വാട്ടർ ഗ്ലാസ് മെത്തേഡ്? എന്ത് മെത്തേഡാണ്? എന്ത് മെത്തേഡാണ്? വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6, ടോട്ടൽ കണ്ടമിനേഷൻ ഓഫ് മീറ്റ് ഷുഡ് ബി ഡൺ ഇൻ 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ ചോദിച്ച ചോദ്യമാണ് ടോട്ടൽ കണ്ടംപ്ഷൻ. എന്താണ് ഈ ടോട്ടൽ കണ്ടംപ്ഷൻ എന്ന് പറയുന്നത്? ടോട്ടലി കണ്ടാമിനേറ്റഡ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇൻസ്പെഷന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ടേമാണ് ടോട്ടൽ കണ്ടംപ്ഷൻ. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ ഇൻസ്പെഷന്റെ സമയത്താണ് നമ്മൾ അതിന്റെ ചില തീരുമാനങ്ങൾ എടുക്കാൻ ജഡ്ജ്മെന്റ് എടുക്കാറുണ്ട്. അതിലൊരു ജഡ്ജ്മെന്റ് ആണ് ടോട്ടൽ കണ്ടാമിനേഷൻ ഓർ കണ്ടംപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അത്തരം മീറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതിൽ ഏത് കണ്ടീഷനിലാണ് നമ്മൾ മൊത്തത്തിൽ മീറ്റിനെ ഒഴിവാക്കേണ്ടത്? അതാണ് ടോട്ടലി കണ്ടാമിനേറ്റഡ് ഓർ ടോട്ടൽ കണ്ടംപ്ഷൻ ഒഴിവാക്കേണ്ടത്, മൊത്തമായിട്ട് ഒഴിവാക്കേണ്ടത് എപ്പോഴാണ്? ഫസ്റ്റ് ഓപ്ഷൻ അനാസാർക്ക, അനാസാർക്ക ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പറയും. എന്താണ് അനാസാർക്ക? കേട്ടിട്ടുണ്ടോ? ആയുർവേദ ഡോക്ടേഴ്സ് ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫ്ലൂയിഡ് അക്യുമുലേഷൻ. ആ എങ്ങനെയാ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരിക?
യെസ് അനാസർക്ക എഡിമാറ്റസ് ആയി മാറുകയാണ് നമ്മള് അല്ലെ, ഏതെങ്കിലും ഒരു ഭാഗം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വെറ്റിനറിയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇപ്പൊ മൾട്ടി പാരൻസ് അല്ലെ മൾട്ടി ഫീറ്റസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോ ഷീപ്പ് ആൻഡ് ഗോട്ട് ഒക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നാലോ അഞ്ചോ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ രണ്ടെണ്ണം പ്രസവിച്ചു, ഒരു കുട്ടി അതിൻ്റെ ഉള്ളിൽ ഇരുന്നു എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അപ്പൊ എന്തുണ്ടാവും, ആ കുട്ടി അതിൻ്റെ ഉള്ളിലിരുന്ന് പഴുത്ത് ചീഞ്ഞ് വീർത്ത് ടോക്സിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനായി മാറും. അപ്പൊ വീർക്കുക, എഡിമാറ്റസ് ആയി മാറുക, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, എങ്ങനെയുള്ള ഫ്ലൂയിഡ് ആയിരിക്കാം, ഇൻഫെക്ഷസ് ആയിട്ടുള്ള പസ് ഫിൽഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആയിട്ട് മാറും. ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് അനാസാർക്ക, എഡിമാറ്റസ് ആയിട്ടുള്ള ബോഡിയായി മാറുക, വീർത്ത് അതെന്തുണ്ടാക്കും, ടോട്ടൽ സ്വെല്ലിങ് ഓഫ് ദ ബോഡി ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു ടോക്സീമിക് കണ്ടീഷൻ. അത് ബാക്കിയുള്ളവർക്കൊക്കെ എന്തുണ്ടാക്കും, ടോക്സിൻസ് റിലീസ് ചെയ്യും, അതൊക്കെ ആ മീറ്റിനെ ഇൻഫെക്റ്റ് ആക്കും, മീൻസ് ഫുഡ് പോയ്സണിങ്ങിനൊക്കെ കാരണമാക്കും. ഇൻഫീരിയർ ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ അൺഫിറ്റ് ആയിട്ടുള്ള മീറ്റ് ആക്കി മാറ്റും. ദാറ്റ് ഇസ് കോൾഡ് അനാസാർക്ക. ഇനി രണ്ടാമത്തെ ആന്ത്രക്കോസിസ്. എന്താണ് ആന്ത്രക്കോസിസ്? നമ്മള് പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചസ് ഓഫ് ഗ്യാസസ് ചാപ്റ്ററിലൊക്കെ. ഓക്യുപേഷണൽ ഡിസീസസ് ഇവിടെ തന്നെയാണോ, ഇവിടെയാണോ പറയണേ? ഓക്കെ, അപ്പൊ ആന്ത്രക്കോസിസ് എന്ന് പറഞ്ഞാൽ ലങ്സിനാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്യുപേഷണൽ ഡിസീസസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്, ബ്ലാക്കനിങ് ഓഫ് ദ ലങ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ അല്ലെ, ബ്ലാക്കനിങ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ലങ്സ് എന്തായിട്ട് മാറും, ബ്ലാക്ക് കളറായി മാറുന്നു. ദാറ്റ് ഇസ് കോൾഡ് ആന്ത്രക്കോസിസ്. ഇപ്പൊ ഈ ആന്ത്രക്കോസിസിന്റെ കേസിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും എഫക്ട് ചെയ്യോ? ഇല്ല, ലങ്സിനെ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലങ്സ് ഉപയോഗിച്ച് ഒഴിവാക്കി കളഞ്ഞാൽ ബാക്കിയുള്ള മീറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് ടോട്ടൽ കണ്ടംപ്ഷൻ ആവുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ആന്ത്രക്കോസിസ് അല്ല ഇതിന്റെ ആൻസർ. അടുത്തത് ആപ്സസ്. ആപ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, മുഴ. മുഴയിൽ എന്തുണ്ടായിരിക്കും അല്ലെ, നമ്മളുടെ ഒരു അവിടെയും അത് തന്നെ പസ്സാണ്, ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടായിരിക്കാം, പസ് ഉണ്ടായിരിക്കാം. പക്ഷെ അത് ലോക്കലൈസ്ഡ് ആയിട്ട് മാറാം, ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ടുണ്ടാവാം. അപ്പൊ അത് പൊട്ടിക്കുമ്പോ തുറക്കുമ്പോ സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ബാക്കിയുള്ളടത്തേക്ക് ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ. അതെന്താണ് ശരിക്ക്? ദാറ്റ് ഇസ് കോൾഡ് പാർഷ്യലി കണ്ടംപ്റ്റ്. അപ്പൊ ഈ ആന്ത്രക്കോസിസും അതുപോലെ തന്നെ ആപ്സസും എല്ലാം എന്താണ്, പാർഷ്യലി കണ്ടംപ്റ്റ് ആണ്, ഫുള്ളി കണ്ടംപ്റ്റ് അല്ല. അതേസമയം അനാസാർക്ക് എന്താണ്, ഫുള്ളി കണ്ടംപ്റ്റ് ആണ്, ടോക്സിൻസ് റിലീസ് ചെയ്യണതാണ് അവിടുത്തെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ആ ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള മീറ്റിലും എഫക്ട് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഫുഡ് പോയ്സണിങ് അങ്ങനെ അൺഫിറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ്സ് വൈ ആൻസർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 6, ആൻസർ ഈസ് അനാസാർക്ക. ആൻസർ എ, ദാറ്റ് ഈസ് ടോട്ടലി കണ്ടംപ്റ്റ് ചെയ്യണം അത്തരം മീറ്റിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ് കാത്തറിൻ. സാറി അനാസാർക്ക എന്ന് പറഞ്ഞല്ലോ, അപ്പം അതില് അതിലൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു ഗോട്ട് ഇപ്പം ഉള്ളിലിരുന്ന് പഴുക്കുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് മീറ്റാണ് ശരിക്കും ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞത്? ആ കുട്ടിയുടെ മീറ്റാണോ അതോ അല്ല ഗോട്ടിന്റെ മീറ്റ്? അത് ഞാനൊരു എക്സാമ്പിള് പറഞ്ഞതാണ്, അതുപോലെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എവിടെ ഇല്ല, കിഡ്നി ഡിസീസസ് നമ്മൾ സാധാരണ അറക്കാൻ കൊടുക്കുന്നത് തീരെ നോക്കാൻ പറ്റാണ്ടൊക്കെ ആവുമ്പോ. ഇപ്പൊ റീനൽ ഫെയിലിയർ ഒക്കെ, റീനൽ ഫെയിലിയർ ഈ അനാസാർക്ക് ഭയങ്കര കോമണാണ്. നമുക്ക് മന്ത് പോലെ കാലൊക്കെ വീർത്ത് വരില്ലേ, കിഡ്നി പ്രോബ്ലംസ് ഉള്ള, ക്രിയാറ്റിൻ കൂടുതലുള്ള കേസുകളൊക്കെയാണെന്ന് വെച്ചാല്, അല്ലെ ഹാർട്ട് ഫെയിലിയേഴ്സ് ഉള്ള കേസുകളൊക്കെയാണെന്ന് വെച്ചാല് ഉറപ്പായിട്ടും അവിടെ നിന്നുണ്ടായിരിക്കും ലിംബെഡിമി ഉണ്ടായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ അനാസാർക്ക മീൻസ്. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കണം, ടോട്ടലി ഒരു ടോക്സിൻസ് ഒക്കെ റിലീസ് ചെയ്ത് വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആകുമ്പോഴാണ് നമ്മൾ ടോട്ടലി കണ്ടംപ്റ്റ് പറയുള്ളൂ. ഇല്ല അനാസാർക്കയുടെ കേസസിൽ അങ്ങനെ, അനാസാർക്ക എന്ന് പറയണമെങ്കിൽ തന്നെ എന്തുണ്ടായിരിക്കണം, അവിടെ ഒരു ടോക്സിസിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ജനറലി അനാസാർക്കയുടെ കേസിൽ നമ്മൾ ഒഴിവാക്കാണ് ചെയ്യാറ്, ഉപയോഗിക്കാറില്ല. അങ്ങനെ ഇപ്പം ഈ നമ്മളിപ്പോ ഈ ലോക്കൽ ആയിട്ടുള്ള സ്ലോട്ടർ ഹൗസിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് മീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതൊന്നും ലോക്കലിന്റെ കാര്യങ്ങളല്ല, എല്ലാം സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ല അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഫുഡ് പോയ്സണിങ് വരാൻ ചാൻസ് ഉണ്ടോ? ഉറപ്പല്ല, ഉറപ്പായിട്ടുണ്ടാവും. ക്വാളിറ്റി ഡിറ്റോറേഷൻ നടന്നിട്ടുണ്ടാവും, ക്വാളിറ്റി ഇൻഫീരിയർ ആയിട്ടുണ്ടായിരിക്കും. അവരെന്തൊക്കെ ചെയ്യണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, ഒരുപാട് മാൽ പ്രാക്ടീസസും ഫ്രോഡ്ലൻസും ഒക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ, ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. കെട്ടിത്തൂക്കിയിടുമ്പോ നല്ലതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ
അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതുപോലെ തന്നെ എന്തൊക്കെ രീതികളിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. നമ്മളെ പലതും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ആന്റിബയോട്ടിക്സിന്റെ കാര്യമൊക്കെ കുറെ നാള് പ്രശ്നങ്ങളായി വന്നില്ലേ? അപ്പൊ ആ സമയത്തും ആന്റിബയോട്ടിക് റെസിഡ്യൂസും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും നോക്കില്ല, ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാണെന്നോ അതിന് എന്ത് അസുഖം വന്നിട്ട് മരിച്ചതാണെന്നോ അതോ നോർമലി കൊന്നതാണെന്നോ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ആസ് എ കൺസ്യൂമർ ഫ്രം ദ പോയിന്റ് ഓഫ് നമ്മൾ മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് പലപ്പോഴും നമ്മൾ മേടിക്കുന്നത്. അതിന്റെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. പലപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള മീറ്റ് വരാറുണ്ട്. ലക്കിലി പലതും നമ്മൾ ഈ ചൂടാക്കുന്നത് ഭയങ്കരമാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഒട്ടുമിക്ക ഓർഗാനിസംസ് ഒക്കെ ആ ചൂടാക്കലില് നമ്മളെ, അതുപോലെ തന്നെ പ്രഷർ കുക്കറിലാണല്ലോ, പ്രഷർ ഉപയോഗിച്ച് ആ ഒരു മെത്തേഡ് വഴിയാണ് കുറെയൊക്കെ നമ്മൾ രക്ഷിക്കുന്നത്. ഓർഗാനിസം ഉണ്ടാക്കുന്ന ബാക്ടീരിയൽ ഡിസീസ് ആണ് ആന്ത്രാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുണ്ട് സ്പോറിലേഷൻസ് നടത്തിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, സ്പോറുകൾ വഴിയാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ആന്ത്രക്കോസിസ് എന്ന് പറഞ്ഞാല് ഡസ്റ്റിന്റെ ഡെപ്പോസിഷൻ കാരണം ലങ്സിൽ ഉണ്ടാവുന്ന ഡാർക്ക് ഡിസ്കളറേഷൻ ഓർ ഡാർക്ക് ലങ്സ് ആയി മാറുന്നതിനാണ് ആന്ത്രക്കോസിസ് എന്ന് പറയുന്നത്. ആന്ത്രാക്സ് വേറെ, ആന്ത്രക്കോസിസ് രണ്ടും രണ്ടാണ്. ആന്ത്രാക്സ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിംഗ് ഓഫ് കാർക്കസ്. 2015 ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്, നമ്മളെ പഠിച്ചിരിക്കേണ്ട സാധനമാണ്. എഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിംഗ് ഓഫ് കാർക്കസ്. നമ്മുടെ കാതറിൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കിട്ടുന്ന മീറ്റ് നല്ലതാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ടൈപ്പ് ഓഫ് കെമിക്കൽ മെത്തേഡ് ഓഫ് പ്രോസസ്സുകളിൽ കൂടെ, കെമിക്കൽ മെത്തേഡ് ഓഫ് ടെസ്റ്റിങ്ങിലൂടെ കടത്തിവിടേണ്ടതായിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട് ഈ ടെസ്റ്റുകളെ പറ്റിയിട്ടെല്ലാം. അതിൽ എഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിംഗ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ആർക്കെ എനിക്ക് അറിയോ? കെമിസ്ട്രിക്കാര്, ഫുഡ് കെമിസ്ട്രിക്കാര്, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിക്കാര്. എഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിംഗ് ഓഫ് കാർക്കസ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണിത്. യെസ്, ആരെ പറഞ്ഞല്ലോ? സുചിത്ര, യെസ്, ചാന്ദിനി, കറക്റ്റാണ് ഇവരെല്ലാം പറയണത്. യെസ്, മാലക്കൈറ്റ് ഗ്രീൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. മാലക്കൈറ്റ് ഗ്രീൻ, ദാറ്റ് ഇസ് എ ഡൈ, അതൊരു കളറിങ് സബ്സ്റ്റൻസ് ആണ്, ഒരു ഡൈ ആണ്. നമ്മളൊരു ഈ ടെസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? 6 ഗ്രാം മീറ്റ് എടുക്കുന്നു, ഒരു 6 ഗ്രാം മീറ്റ് എടുക്കുന്നു, 14 ഗ്രാം, അതായത് 14 ml വെള്ളം ഉപയോഗിച്ചിട്ട് അതിനെ നല്ലോണം മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് അപ്പൊ അതിലെന്തുണ്ടാവും, കുറച്ച് സൂപ്പർ നൈട്രേറ്റും കിട്ടും, അതിനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പൊ താഴെ അടിയും മീറ്റിന്റെ ഭാഗങ്ങളൊക്കെ അടിയും, അതിന്റെ മുകളിൽ നമുക്കൊരു സൂപ്പർ നൈട്രേറ്റ് കിട്ടും. ആ സൂപ്പർ നൈട്രേറ്റിൽ നിന്ന് 0.7 ml സൂപ്പർ നൈട്രേറ്റ് എടുക്കുന്നു, അതിൽ ഒരു ഡ്രോപ്പ് മാലക്കൈറ്റ് ഗ്രീൻ ആഡ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യുന്നു, വീണ്ടും 1 ഡ്രോപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു. ചുമ്മാ ഇത് ജസ്റ്റ് കേട്ടാ മതി കേട്ടോ, എന്താണ് ടെസ്റ്റ് എന്നുള്ളത് അറിയാൻ വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ 6 ഗ്രാം മീറ്റ് എടുക്കുന്നു, അതിൽ 14 ml, അതായത് ഒരു 20 എന്നുള്ള ഒരു റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് അതിനെ മിക്സ് ചെയ്യുന്നു, മിക്സ് ചെയ്തിട്ട് അതിനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പൊ നമുക്കൊരു സൂപ്പർ നൈട്രേറ്റ് കിട്ടും. മുകളിൽ വരുന്ന ആ ഭാഗം സൂപ്പർ നൈട്രേറ്റിൽ നിന്ന് 0.7 ml എടുക്കുന്നു, അതിലോട്ട് മാലക്കൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഡൈ ആഡ് ചെയ്യുന്നു, ഡൈ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നു, മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും 1 ഡ്രോപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കളറിനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു, ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുന്നു, കളറിന്റെ ഡെവലപ്മെന്റ്സ് നോക്കുന്നു. കളർ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ഗ്രേഡ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ Grade 1 കേസ് എടുക്കാന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ളതും ബ്ലൂ കളറുമാണ് കിട്ടണമെന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഇസ് എ നോർമൽ ബ്ലീഡിംഗ്, നോർമൽ ബ്ലീഡിംഗ് എന്ന് പറയാൻ പറ്റും Grade 1 ആണെങ്കിൽ. Grade 2 ആണെങ്കിൽ ക്ലൗഡി ആയിരിക്കും, അതുപോലെ തന്നെ ഗ്രീൻ കളർ ആയിരിക്കും, ക്ലൗഡി ആൻഡ് ഗ്രീൻ കളർ, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ബ്ലീഡിംഗ്, ബ്ലീഡിങ് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല അവിടെ, അതുകൊണ്ടാണ് ഗ്രീൻ കളർ ഉണ്ടായത്, അതുപോലെ തന്നെ ക്ലൗഡി ആയിട്ട് മാറിയത് ആ സൊല്യൂഷൻ. അതേസമയം Grade 3 ആണെങ്കിൽ അവിടെ ക്ലൗഡിയുമായിരിക്കും, ഒരു ഒലീവ് ഗ്രീൻ കളർ ആയിരിക്കും ഉണ്ടാവുക, ആ കളർ ഓഫ് സൊല്യൂഷൻ ഒലീവ് ഗ്രീൻ കളർ ആയിരിക്കും. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അൺസാറ്റിസ്ഫാക്ടറി, നമുക്ക് ഒരിക്കലും ആ മീറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല.
ഇങ്ങനെയാണ് ഡിഫറെന്റ് ഗ്രേഡ്സുകളായിട്ട് തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഗ്രേഡ് വണ്ണിന്റെ കേസസിൽ ക്ലിയർ ആയിരിക്കും ബ്ലൂ കളർ ആയിരിക്കും. ക്ലിയർ ആൻഡ് ബ്ലൂ കളർ, ദാറ്റ് ഈസ് കംപ്ലീറ്റ് ബ്ലീഡിങ്. അതാണ് നോർമൽ ബ്ലീഡിങ്ങിന് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അതിൽ എത്ര ടൈം എടുക്കും, എത്രത്തോളം ബ്ലഡ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഇൻകംപ്ലീറ്റ് ബ്ലീഡിംഗ് ആണ് ഗ്രേഡ് ടു വരുന്നത്. അവിടെ എന്തുണ്ടായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും ഉണ്ടാവുക. ക്ലൗഡി ആയിട്ടുള്ള സൊല്യൂഷൻ വിത്ത് ഗ്രീൻ കളർ, ഒലീവ് ഗ്രീൻ ആൻഡ് ക്ലൗഡി ആയിരിക്കും അൺസാറ്റിസ്ഫാക്ടറി. ഇതാണ് മാലക്കൈറ്റ് ഗ്രീൻ ടെസ്റ്റ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിംഗ് ഓഫ് കാർക്കസ്. ആൻസർ ഇസ് സി, മാലക്കൈറ്റ് ഗ്രീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, എ ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ്. ക്യൂർഡ് മീറ്റ് പ്രൊഡക്റ്റ് എന്താണ്? ഓപ്ഷൻ എ സോസേജ്, ഓപ്ഷൻ ബി കീമ, ഓപ്ഷൻ സി ബേക്കൺ, ഓപ്ഷൻ ഡി കട്ട്ലേറ്റ്. അശ്വിനി കറക്റ്റ് ആണ്. നമുക്കറിയാം എന്താണ് ക്യൂവേർഡ് മീറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ക്യൂവേർഡ് മീറ്റ്. ഒരു മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ അല്ലെ. മീറ്റിന് നമ്മൾ എന്ത് ചെയ്യും? സാൾട്ടോ അതുപോലെ തന്നെ സോഡിയം നൈട്രേറ്റ്, നൈട്രൈറ്റ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പ്രിസർവേഷൻ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂവറിംഗ് എന്ന് പറയുന്നത്, ഓർ സോൾട്ടിങ്, ക്യൂവറിംഗ് എന്നൊക്കെ പറയാൻ പറ്റും. ഇതിൽ പലതരത്തിലുള്ള മീറ്റ് പ്രൊഡക്ട്സ് നമ്മൾ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചാറ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? അതൊരു കട്ട്ലേറ്റ് അല്ല എന്ന് നമുക്കറിയാം. കട്ട്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കീമ, സോസേജ്, ബേക്കൺ. സോസേജ് കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മള് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് സോസേജ്. സോസേജ് സാധാരണ നമ്മളൊരു കെസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. കെസിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ കവറിങ്. അതിനുള്ളിൽ മീറ്റ് നമ്മൾ മിൻസ് ചെയ്ത് നല്ലോണം എന്ത് ചെയ്യും? ഗ്രൈൻഡ് ചെയ്ത് ബാക്കിയുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള വെജിറ്റബിൾസും മസാലകളും അങ്ങനെയുള്ള പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് നമ്മളൊരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് സോസേജ് ഉണ്ടാക്കുന്നത്. ആ ഒരു മിക്സ്ചർ എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ കൂടുതലായിട്ടും സോസേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെസിങ് എന്നാണ് പറയുന്നത്, അതിന്റെ കവറിങ്. ഇൻഡസ്റ്റൈൻറെ സബ് മ്യൂക്കോസയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കൊടലിന്റെ ആവരണം ഉണ്ടല്ലോ, കൊടലിന്റെ ആവരണമായിട്ടുള്ള മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, സെറോസ, ഇങ്ങനെ നാല് ലെയേഴ്സുകളാണ് ഇൻഡസ്റ്റൈൻ. ലൂമൻ ഉണ്ടാകും, ഒരു എന്താ പറയാ, വട്ടമുള്ള, വായ്വട്ടമുള്ള ഒരു വെസലിന് ഉണ്ടാവുന്ന നാല് ലെയേഴ്സുകളാണ്. അതില് സബ് മ്യൂക്കോസ ലെയറാണ് സോസേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേസിങ്സ് കിട്ടുന്നത് ഷീപ്പിന്റെ ഇൻഡസ്റ്റൈൻ ആണ് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ കേസിങ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഷീപ്പിന്റെയാണ്, ഷീപ്പിന്റെ സബ് മ്യൂക്കോസ ഓഫ് ഇൻഡസ്റ്റൈൻ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യും? ഈ മിക്സ്ചർ ഒക്കെ കൂടി സ്റ്റഫ് ചെയ്യും, ഉള്ളിലേക്ക് വെക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാല പോലെ ഇങ്ങനെ ഇൻഡസ്റ്റൈൻ കിടക്കണമെന്ന് അറിയാമല്ലോ, മാല പോലെ നമുക്കൊരിത്. എന്നിട്ട് അത് പുഴുങ്ങുകയോ ചെറിയ ചെറിയ പീസസുകളൊക്കെ ആക്കിയിട്ട് നമ്മൾ സോസേജ് ആക്കി എടുക്കാറുണ്ട്. അതാണ് ഫസ്റ്റ്. അപ്പൊ അതൊരിക്കലും എന്തല്ല, ഒരു ക്യൂവേർഡ് ആയിട്ടുള്ള മീറ്റ് പ്രൊഡക്റ്റ് അല്ല. രണ്ടാമത് കീമ. കീമയും ഇതുപോലെ തന്നെ അതാണ് മിൻസ്ഡ് ആയിട്ടുള്ള മീറ്റിനെ നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് കറി വെച്ചാൽ എന്തുണ്ടായിരിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രീൻ പീസ് ഇടുന്നു, വെജിറ്റബിൾസ് ഇടുന്നു, എന്നിട്ടൊരു കറി ഉണ്ടാക്കുക, അതിനെയാണ് നമ്മൾ കീമ എന്ന് പറയുന്നത്. അപ്പൊ കീമയും എന്തല്ല, ഒരു ക്യൂർഡ് മീറ്റ് പ്രൊഡക്ട്സ് അല്ല. ബേക്കൺ എന്ന് പറയുന്നത് എന്താണ്? അൺകുക്ക്ഡ് ആയിട്ടുള്ള ബേക്കൺ, സാധാരണ പോർക്കിന്റെ, പിഗിന്റെ, പോർക്ക് ഉണ്ടല്ലോ, പോർക്കിന്റെ ബെല്ലി പാർട്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പാർട്ടാണ്. ബെല്ലി പാർട്ടിലുള്ള മീറ്റിനെയാണ് നമ്മൾ ബേക്കൺ എന്ന് പറയുന്നത്. അതൊരു അൺകുക്ക്ഡ് ആയിട്ടുള്ള ക്യൂവേർഡ് മീറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ബേക്കൺ ആണ്. ക്യൂവേർഡ് മീറ്റ് രണ്ട് രീതികളിലാണുള്ളത്. അൺകുക്ക്ഡ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കുക്ക്ഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അൺകുക്ക്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ബേക്കൺ, അതുപോലെ തന്നെ ഹാം, ഡ്രൈ ഹാം, HAM. ഹാം എന്ന് പറയുന്നത് ലെഗ്, പോർക്കിന്റെ ലെഗിനെയാണ് ഹാം എന്ന് പറയുന്നത്. ദെൻ അപ്പൊ കുക്ക്ഡിന് എക്സാമ്പിൾ ആണ് ഫ്രാങ്ക്ഫർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ഫ്രാങ്ക്ഫർട്ടേഴ്സ്. ഇതെല്ലാം എന്താന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ഫ്രാങ്ക്ഫർട്ടേഴ്സ് കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, മീറ്റ് പ്രൊഡക്റ്റ് ആണ് ഫ്രാങ്ക്ഫർട്ടേഴ്സ്. അതുപോലെ തന്നെ ലഞ്ചിയോൺ, ലഞ്ചിയോൺ ജസ്റ്റ് കേട്ടാ മതി, എക്സാമ്പിൾസ് എങ്ങാനും ചോദിച്ചാൽ ലഞ്ചിയോൺ 2020 ചോദ്യം വന്നിട്ടുണ്ട്. ഇത്രയാണ് ക്യൂവേർഡ് മീറ്റും മീറ്റുമായി ബന്ധപ്പെട്ടുള്ള. അപ്പൊ ആൻസർ ഈസ് സി ബാക്കൺ ആണ് ക്യൂവേർഡ് മീറ്റ് പ്രൊഡക്റ്റിന് എക്സാമ്പിൾ. ക്വസ്റ്റ് നമ്പർ 9. യെസ്, ക്ലാസ് ഹാം അൺകുക്ക്ഡ്, അൺകുക്ക്ഡ് ആണ് ഹാം.
ഹാം എന്ന് പറഞ്ഞാല് പോർക്കിന്റെ ലെഗ് ആണ് വരുന്നത്, ലെഗ് പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പറയൂ ആൻസർ. റിസ്ക് അസസ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അനാലിസിസ്, അല്ലെങ്കിൽ റിസ്ക് അനാലിസിസ് എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ മൂന്ന് സ്റ്റെപ്സുകൾ വഴിയിട്ടാണ് നമ്മൾ ഒരു ഹസാർഡിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യുകയും അല്ലെ. റിസ്കിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു, ദാറ്റ് ഇസ് അസസ്മെന്റ്, എത്രത്തോളം ഇത് പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ എത്രത്തോളം ഹസാർഡ് ഇത് ഉണ്ടാക്കുമെന്ന് നമ്മൾ അറിയുന്നു. ദെൻ അതിനെ മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സുകളെല്ലാം കണ്ടെത്തുന്നു, കണ്ടെത്തി അത് മാനേജ് ചെയ്യുന്നു. ആ മാനേജ് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ റിസ്ക് അസസ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹസാർഡ് അനാലിസിസ്. 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്സിന്റെ ചോദ്യമാണ്. ആൻസർ ഈസ് എ. ക്വസ്റ്റ്യൻ നമ്പർ 10, യെസ് നമ്മളുടെ സ്ഥിരം എഗെയിൻ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എച്ച് എ സി സി പി സ്റ്റാൻഡ്സ് ഫോർ, നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ആൻസർ എല്ലാവരും ആൻസർ പറയുന്നുണ്ട്, കറക്റ്റ് ആണ്. ആൻസർ ഈസ് ഡി, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. 2020 ചോദ്യമാണ്, സിമ്പിൾ ആണ് അല്ലെ, ഡയറക്റ്റ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞോളൂ. നാച്ചുറൽ കിസ്സിംഗ് ഫോർ സോസേജ് പ്രിപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം. കിസ്സിംഗ് എന്താന്ന് മനസ്സിലായി. കിസ്സിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ സോസേജ് ഉണ്ടാക്കുന്ന സമയത്ത് സോസേജ് സ്റ്റഫ് ചെയ്യുന്ന അതിനുപയോഗിക്കുന്ന ആ ഒരു ഔട്ടർ കവറിങ്സ് ഓർ സ്കിൻ പാർട്ട്, ദാറ്റ് ഇസ് കോൾഡ് കെസിംഗ് എന്ന് പറയുന്നത്. കെസിംഗ് രണ്ട് തരത്തിലാണത്, നാച്ചുറൽ കെസിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ കെസിംഗ് ഉണ്ട്. നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ കെസിംഗ്. ഇപ്പൊ കവറിങ് ഓഫ് സോസേജിനാണ് നമ്മൾ കെസിംഗ് എന്ന് പറയുന്നത്. രണ്ട് രീതികളിലാണ് ഉള്ളത്, നാച്ചുറൽ കെസിംഗും ആർട്ടിഫിഷ്യൽ കെസിംഗ്. നാച്ചുറൽ കെസിംഗിന് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇൻഡസ്റ്റൈൻ ആണ് ഉപയോഗിക്കുന്നത്, ഇൻഡസ്റ്റൈനിലെ സബ്മ്യൂക്കോസ. യെസ്, വെരി ഗുഡ്, അത് ഓർത്തു വയ്ക്കണം, മറക്കരുത്. ഈവൻ ഞങ്ങളുടെ എക്സാമിന് പോലും, ഞങ്ങളുടെ വെറ്റിനറി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എക്സാമിന്റെ സ്ഥിരം ചോദ്യമായിരുന്നു കെസിംഗിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. ഷീപ്പിന്റെ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഷീപ്പിന്റെ സബ്മ്യൂക്കോസൽ ലെയർ ഓഫ് ദ ഇൻഡസ്റ്റൈൻ ആണ് നാച്ചുറൽ കെസിംഗിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കൊളാജിൻ സെല്ലുലോസ് ഒക്കെ എന്താണ്, അതാണ് എക്സാമ്പിൾ ഫോർ ആർട്ടിഫിഷ്യൽ കെസിംഗ് ഓഫ് സോസേജ്. ആർട്ടിഫിഷ്യൽ കെസിംഗ് ഓഫ് സോസേജിന്റെ എക്സാമ്പിൾസ് ആണ് കൊളാജിൻ ആൻഡ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസ് ഉപയോഗിക്കാറില്ല നമ്മൾ, സബ്മ്യൂക്കോസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ എ. 2015 ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. എ ടെസ്റ്റ് ടു ഡിഫറൻഷ്യേറ്റ് ജോണ്ടിസ് ആൻഡ് കരോട്ടിൻ പിഗ്മെന്റേഷൻ ഓഫ് മീറ്റ്. ഏത് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജോണ്ടിസിനെയും കരോട്ടിൻ പിഗ്മെന്റേഷനും മീറ്റിൽ ഐഡന്റിഫൈ. ഇവിടെയും നമ്മൾ കെമിക്കൽ മെത്തേഡ്സ് ഓഫ് മീറ്റ് ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ പെറോക്സൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മീറ്റിന്റെ ഫ്രഷ്നെസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് പെറോക്സൈഡ് ടെസ്റ്റ്. ഇപ്പൊ റസാസുറിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റസാസുറിൻ ടെസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്, മിൽക്ക് ക്വാളിറ്റി ഓർ റിഡക്ഷൻ ടെസ്റ്റ് എന്നുള്ളത്. റസാസുറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്വാളിറ്റി ഓഫ് മിൽക്ക് ആണ് കണ്ടെത്തുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസും അല്ല. ദെൻ ഡി ഓപ്ഷൻ കെമിസ്ട്രിക്കാർ പറയൂ, റോത്തറ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ, എം എസ് സി കെമിസ്ട്രിക്കാര് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിക്കാര്. യെസ്, ബയോ കെമിസ്ട്രിക്കാർക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. യെസ് പറയൂ, ആരും മിണ്ടണില്ലല്ലോ. റോത്തറ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് അല്ലെ, കീറ്റോൺ ബോഡീസിന്റെ ഡിറ്റക്ഷൻ ആണ്. എവിടെ, മൂത്രത്തിലുള്ള യൂറിനിലുള്ള കീറ്റോൺ ബോഡിയുടെ ഡിറ്റക്ഷൻ നടത്തുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ റോത്തറ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ജോണ്ടിസ് ആൻഡ് കരോട്ടിൻ പിഗ്മെന്റേഷൻ ഓഫ് മീറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ എ ടെസ്റ്റ് കോൾഡ് റെമിങ്ടൺ ആൻഡ് ഫൗറീസ് ടെസ്റ്റ്. ഇതൊരു ടെസ്റ്റിന്റെ ഫുൾ പേരാണ്, രണ്ട് സയന്റിസ്റ്റുമാരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്, റെമിങ്ടൺസ് ആൻഡ് ഫൗറീസ് ടെസ്റ്റ്. ഇപ്പൊ ഇവിടെ ഈ ടെസ്റ്റ് ഞാനൊന്ന് കട്ട് ഷോർട്ട് ചെയ്ത് പറയാം. 2 gram മീറ്റ് ആണ് എടുക്കുന്നത്, 2 gram മീറ്റ് എടുക്കുന്നു, 5 ml 5% സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു, നല്ലോണം ചൂടാക്കാൻ, നല്ലോണം ഡിസോൾവ് ചെയ്യുന്ന രീതിയിൽ ചൂടാക്കുന്നു. ദെൻ അതിനുശേഷം അത് തണുക്കാൻ അനുവദിക്കുന്നു. തണുത്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്ര അളവാണോ അത്രയും തന്നെ ഈതർ അതിൽ ആഡ് ചെയ്യുന്നു, ഈതർ ആഡ് ചെയ്യുന്നു, എന്നിട്ട് മിക്സ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നു. സെറ്റിൽ ചെയ്യുന്ന സമയത്ത് 2 layers നമുക്ക് കാണാൻ പറ്റും, 2 layers. ഒരു അപ്പർ ലെയറും ഉണ്ടായിരിക്കും, ഒരു ലോവർ ലെയറും ഉണ്ടായിരിക്കും. അപ്പൊ ലോവർ ലെയർ യെല്ലോ കളറിൽ കാണുകയാണെന്ന് വെച്ചാൽ, ഓക്കെ, ലോവർ ലെയർ
യെല്ലോ കളറിലാണ് കാണുന്നത് വെച്ചാല് ദാറ്റ് ഈസ് ഡ്യൂ ടു ബൈൽ പിഗ്മെന്റ്സ്. അതിന് കാരണം ബൈൽ പിഗ്മെന്റ് ആണ്. അതേസമയം ടോപ്പ് ലെയർ ആണ് യെല്ലോ കളറിൽ കാണുന്നത് വെച്ചാല് ദാറ്റ് ഈസ് ഡ്യൂ ടു കരോട്ടിൻ പിഗ്മെന്റേഷൻ. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറയാം, 2 ഗ്രാം മീറ്റ് എടുക്കുന്നു, അതിലോട്ട് 5 ml 5% സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, എന്നിട്ട് 1 മിനിറ്റ് ചൂടാക്കുന്നു, നല്ലോണം ഷെയ്ക്ക് ചെയ്യുന്നു. അത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കിയ സാധനം നമ്മൾ തണുപ്പിക്കുന്നു. തണുപ്പിച്ചിട്ട് നമുക്ക് ഒരു അളവ് കിട്ടും അല്ലെ, ആ അളവിൽ അത്രയും തന്നെ ഈതർ ആഡ് ചെയ്യും. ഈതർ ആഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കും. സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് 2 ലെയേഴ്സുകളായിട്ടാണ് കിട്ടുന്നത്. ഒരു ലോവർ ലെയർ ഉണ്ടായിരിക്കും, ഒരു അപ്പർ ലെയർ ഉണ്ടായിരിക്കും. ലോവർ ലെയറിൽ മഞ്ഞ കളർ കാണുകയാണെന്ന് വെച്ചാൽ അതിന് കാരണം ബൈൽ പിഗ്മെന്റ്സ് ആ മീറ്റിൽ പ്രസന്റ് ആണ്. അപ്പർ ലെയറിലാണ് മഞ്ഞ കളർ കാണുന്നത് വെച്ചാൽ അതിന് കാരണം കരോട്ടിൻ പിഗ്മെന്റ് ആണ്. ഇതാണ് ആ ടെസ്റ്റ്, ദാറ്റ് ഇസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ജോണ്ടിസ്. മഞ്ഞപ്പിത്തുണ്ടോ, മഞ്ഞപ്പിത്തുണ്ടായിരുന്ന മീറ്റ് ആയിരുന്നു എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് ആണ്. ആൻസർ ഈസ് റെമിങ്ടൺസ് ആൻഡ് ഫൗറീസ് ടെസ്റ്റ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്, നമ്പർ 3, 13. ഫ്രഷ്നെസ് ഓഫ് മീറ്റ്, മീറ്റ് എത്രത്തോളം ഫ്രഷ് ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഇത് ഡിസ്കസ് ചെയ്യൂട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളത്. ആൻസർ മാത്രം ഇലാബറേറ്റ് ചെയ്ത് ബാക്കി ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. ഫ്രഷ്നെസ് ഓഫ് മീറ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റിനാണ് നമ്മൾ പെറോക്സൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡ്രിപ്പിലോസ് ഇസ് റിലേറ്റീവ്ലി ഹൈ ഇൻ. കേട്ടിട്ടുണ്ടോ ഈ ടേം ഡ്രിപ്പിലോസ്? എന്താണ് ഡ്രിപ്പിലോസ്? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് പർജ്, PURGE, പർജ് എന്നാണ് പറയുന്നത്. പർജ്, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് പർജ്. പർജ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പർജ് എന്ന് പറഞ്ഞത്. ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ് ഈസ് കോൾഡ് പർജ് ഓർ ഡ്രിപ്പ്. ദാറ്റ് ഈസ് ലോസ്റ്റ് ഫ്രം ഫ്രഷ് മീറ്റ്. ഒരു ഫ്രഷ് മീറ്റിൽ നിന്ന് ഒരു പ്രോട്ടീൻ ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യുകയാണ് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ഡ്രിപ്പ് ലോസ് എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ വിത്തൗട്ട് എനി മെക്കാനിക്കൽ സ്റ്റോ, നമ്മൾ നല്ലോണം ബലം പിടിക്കുകയോ അല്ലെങ്കിൽ വേറൊരു ഫോഴ്സ് ഒന്നും ചെയ്യാതെ നമ്മൾ വേടിച്ചു കൊടുക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റാന്ന് വിചാരിക്കുക. ആ മീറ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വെക്കും. അപ്പൊ പുറത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യണതിന് മുമ്പായിട്ട് നമ്മൾ തണുപ്പ് പൊക്കോട്ടേ വെച്ചിട്ട് പുറത്തേക്ക് വെക്കുമ്പോൾ കുറച്ച് വെള്ളം അങ്ങനെ പോണു കണ്ടിട്ടുണ്ടോ? വെറുതെ അങ്ങനെ വെള്ളം പോണു കാണാം. ആ വെള്ളമാണ് ശരിക്കും, അത് പ്രോട്ടീൻ ആയിട്ടുള്ള വെള്ളമാണ്. അതാണ് ശരിക്കും ഡ്രിപ്പ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് കേട്ടോ, സാധാരണ മസില് നീറ്റായി മാറുന്ന സമയത്താണ് ഈ ഡ്രിപ്പ് ലോസ് നടക്കുന്നത്. ഒരു ഫ്ലൂയിഡ് പ്രോട്ടീൻ പാർട്ട് ഫ്രഷ് മീറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, ഊസ് ഔട്ട് ചെയ്ത് പോകുന്ന, ദാറ്റ് ഈസ് കോൾഡ് ഡ്രിപ്പ് ലോസ് ആണ് പറയുന്നത്. അതിനാണ് ഡ്രിപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് പർജ്. ഇതിന്റെ സമയത്താണ് നടക്കുന്നത്. യെസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഡ്രിപ്പ് ലോസ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പാക്കേജിങ്, തിക്നെസ് ഓഫ് ദ മീറ്റ്, സ്ട്രെസ്, ദെൻ PH, അങ്ങനെയുള്ള ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡ്രിപ്പ് ലോസ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ കൂടുതലാണ് വെച്ചാൽ ഡ്രിപ്പ് ലോസും കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇപ്പൊ വാക്വം പാക്കേജിങ് ഒക്കെയാണ് വെച്ചാൽ ഡ്രിപ്പ് ലോസ് കൂടാനുണ്ട്. അതേസമയം മോഡിഫൈഡ് പാക്കേജിങ്ങിലൊക്കെ ഡ്രിപ്പ് ലോസ് കുറയാനാണ് സാധ്യത. ഇതൊക്കെ എക്സാമ്പിൾസുകളാണ് കേട്ടോ, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. സ്ട്രെസ് കൂടുന്ന സമയത്തും ഡ്രിപ്പ് ലോസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്രിപ്പ് ലോസ് ആർക്കാണ് കൂടുതൽ? ആൻസർ ഈസ് ഡി, ബീഫിനാണ് കൂടുതലായിട്ടുള്ള ഡ്രിപ്പ് ലോസ് കണ്ടെത്തിയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി, റിലേറ്റീവ്ലി, 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ചോദ്യമായിരുന്നു. ഡ്രിപ്പ് ലോസ് ഇസ് റിലേറ്റീവ്ലി ഹൈ ഇൻ ബീഫ്. ആൻസർ ഇസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14, PSE കണ്ടീഷൻ ഓഫ് പോർക്ക് ഈസ് കോസ്റ്റ് ഡ്യൂ ടു. എന്താണ് PSE എന്ന് കണ്ടെത്തണം അല്ലെ. പെയിൽ എഴുതിക്കോളൂ, പെയിൽ സോഫ്റ്റ് എക്സ്യുഡേറ്റ്, പെയിൽ സോഫ്റ്റ് എക്സ്യുഡേറ്റ്. പോർക്കിലാണ് ഈ കണ്ടീഷൻ കൂടുതലായിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു അക്യൂട്ട് സ്ട്രെസ്, അക്യൂട്ട് സ്ട്രെസ്, പെട്ടെന്നുണ്ടാകുന്ന സ്ട്രെസ്, ദാറ്റ് ഈസ് കോൾഡ് അക്യൂട്ട് സ്ട്രെസ്. അക്യൂട്ട് സ്ട്രെസ് കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, പെട്ടെന്നുണ്ടാവുന്ന ഇതാണ്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് പോർക്ക്, ബീഫ്, പോൾട്രി ഇതിലെല്ലാം കാണുന്നുണ്ട്.
അപ്പൊ ഇതെന്താ ഉണ്ടാക്കണ വെച്ചാല് ഈ സ്ട്രെസ് കാരണം, പി എസ് സി കണ്ടീഷൻ കാരണം നമ്മളുടെ ഈ മീറ്റിന്റെ കളറ്, കൺസിസ്റ്റൻസി, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറുന്നു. പി എച്ച് കുറഞ്ഞു, പി എച്ച് കുറയുന്നു. സാധാരണ പി എസ് സി കണ്ടീഷനിലെ പി എച്ച് എന്ന് പറയുന്നത് 5.2 ആണ്, 5.2 മാർക്ക് ചെയ്തോളൂ, എഴുതിക്കോളൂ. 5.2 ആണ് നോർമലി ഒരു മീറ്റിന്റെ പി എച്ച് എന്ന് പറയുന്നത്. 5.7 ഒക്കെ വരും, അതായത് 5.5 എബോ ഒക്കെ വരും, 5.7 ഒക്കെ വരും. അതിൽ താഴെ പോവാണെന്ന് വെച്ചാൽ അത് എന്ത് കണ്ടീഷനാണ്? പി എസ് സി കണ്ടീഷനാണ്. പെയിൽ സോഫ്റ്റ് എക്സ്യൂഡേറ്റ്. ഇപ്പൊ അവിടെ ഗ്ലൈക്കോളിസിന്റെ ഓൾട്ടറേഷൻ സംഭവിക്കും. നമ്മൾ കുക്ക് ചെയ്യണ സമയത്താണ് ചിലപ്പോൾ സോഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതാണത്, പക്ഷെ ഒരിക്കലും നല്ലതല്ല. കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ടി വരും, കുക്കിംഗ് കപ്പാസിറ്റി, കുക്കിംഗ് ലോസ് കൂടുതലായിരിക്കും. ദെൻ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെ മീറ്റ് ഭയങ്കര കട്ടിയുള്ളതായിരിക്കും, ഹാർഡർ മീറ്റ് ആയിരിക്കും, ജ്യൂസി അല്ലായിരിക്കും, നോൺ ജ്യൂസി ആയിരിക്കും. ഇതൊക്കെ നമ്മളുടെ പെയിൽ സോഫ്റ്റ് എക്സ്യൂഡേറ്റിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അറിഞ്ഞിരിക്കണം. പെയിൽസ് ഓഫ് എക്സുഡേറ്റ് ഇത് സാധാരണ കാണുന്നത് സ്ട്രെസ് റിലേറ്റഡ് ആണ്. പോർസൈൻ സ്ട്രെസ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമൊക്കെ ഉണ്ട്. പോർസൈൻ സ്ട്രെസ് സിൻഡ്രോം അല്ലെങ്കിൽ മാലിഗ്നന്റ് ഹൈപ്പർ തെർമിയ, ഇതൊന്നും ജസ്റ്റ് ഒക്കെ അറിഞ്ഞാൽ മതി കേട്ടോ. മാലിഗ്നന്റ് ഹൈപ്പർ തെർമിയ, പന്നികളില് ബോഡി ടെമ്പറേച്ചർ കൂടുന്ന ഒരു കണ്ടീഷനാണ് മാലിഗ്നന്റ് ഹൈപ്പർ തെർമിയ. ഈ കേസിലൊക്കെ പി എസ് സി കണ്ടീഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം ദേ ലീഡ്സ് ടു പി എസ് സി കണ്ടീഷൻ. പി എസ് സി അറിയുന്നതോടൊപ്പം തന്നെ അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഷോർട്ട് ടേം പ്രീ സ്ലോട്ടർ സ്ട്രെസ്, ദാറ്റ് ഇസ് ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താ, അക്യൂട്ട് സ്ട്രെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അക്യൂട്ട് സ്ട്രെസ് അവിടെ എന്തുണ്ടായിരിക്കും? പി എച്ച് കുറയും, റാപ്പിഡ് ഡിക്ലൈൻ ഓഫ് പി എച്ച്. അപ്പൊ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് സി ആണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2015 ചോദ്യമായിരുന്നു, നല്ല ചോദ്യമാണത്. ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പി എസ് സി കണ്ടീഷൻ അറിയുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കണ്ടീഷനും കൂടി അറിയണം, ഡി എഫ് ഡി. എഴുതിക്കൊള്ളൂട്ടോ, ഡി എഫ് ഡി. എന്താണ് ഡി എഫ് ഡി? ഡാർക്ക് ഫേം ഡ്രൈ മീറ്റ്. ഡാർക്ക് ഫേം, എഫ് ഐ ആർ എം, ഫേം ഡ്രൈ മീറ്റ്. എന്താ സംഭവം? നേരത്തെ പറഞ്ഞ പി എസ് സിയുടെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ പി എച്ച് കൂടുതലായിരിക്കും, പി എച്ച് 6.2. സ്ട്രെസ് എങ്ങനെയുള്ളതായിരിക്കണം? ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കണം. ക്രോണിക് സ്ട്രെസ്, ഇവിടെ ഓപ്ഷൻ ബി കണ്ടോ, ക്രോണിക് സ്ട്രെസ് ഇൻഡിക്കേറ്റ്സ് ഡി എഫ് ഡി കണ്ടീഷൻ. ബീഫിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന കുക്കിംഗ് ക്വാളിറ്റീനെ എഫക്ട് ചെയ്യും, മീറ്റിന്റെ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യും, പാലറ്റബിലിറ്റിനെ, ടേസ്റ്റിനെ എഫക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. Pick out the wrong statement. Sir, yes. വളരെ അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. നമുക്ക് വെറും 5-10 മിനിറ്റ് ഉള്ളൂ, ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. കാതറിൻ പറയൂ. നേരത്തെ ക്വസ്റ്റ്യനകത്ത് ഈ പി എസ് സി എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ, ആ കണ്ടീഷനിലേക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ മാലിഗ്നന്റ് ഹൈപ്പോതെർമിയ എല്ലാം അതിലേക്ക് തന്നെ ലീഡ് ചെയ്യുന്നതാണ്. ലീഡ് ചെയ്യുന്നത് ഈ കണ്ടീഷൻസ് എല്ലാം കാരണം ഉണ്ടാവുന്നതാണ് പി എസ് സി. അതൊരു ക്യാരക്ടറാണ്, മീറ്റിന്റെ ക്യാരക്ടറാണ് ഓർ കണ്ടീഷൻ ആണ്. ഡ്യൂ ടു ദീസ് ദ ഫാക്ടേഴ്സ് പി എച്ച് ഡിക്ലൈൻ സ്ട്രെസ് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ആ കണ്ടീഷൻ മാറ്റാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? സ്ട്രെസ് കുറയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. നല്ല, വളരെ നല്ലൊരു ചോദ്യമാണിത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 2015 ഇത്തരം ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ റോസി പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. എന്താണ് ട്രാൻസ്ജെനിക് എന്ന് പറഞ്ഞാൽ? ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളതിനെയാണ് ട്രാൻസ്ജെനിക് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്യാരക്ടർ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഓർമ്മ ശക്തി കൂടുന്ന ഒരു ജീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഓർമ്മശക്തി കുറവാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഓർമ്മശക്തിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന ആ ജീനെടുത്ത് നിങ്ങളിലോട്ട് മാറ്റി വെക്കണം, നിങ്ങളുടെ ജീനുകളിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ. നിങ്ങൾക്കും എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തും ചെയ്യും, പിന്നീട് ഓർമ്മശക്തി കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജനറ്റിക് മോഡിഫിക്കേഷൻ പല രീതികളിൽ പറയാം. റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജിക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇത്തരത്തിൽ ഹ്യൂമൻ പ്രോട്ടീനെ ഒരു കൗവിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത മെത്തേഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ
റോസി ഉണ്ടായത്. റോസി ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗവാണ്. ആ കൗവിന്റെ പെക്യൂലിയറിറ്റി എന്ന് വെച്ചാൽ അവർ ഹ്യൂമൻ പ്രോട്ടീന് മിൽക്കില് ഉണ്ടാക്കിയെടുത്തു. അത് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ, ഗ്രീൻ റോട്ടിൻ എഗ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്. ഇതും കറക്റ്റ് ആണ്. സ്പോയിലേജ് ഓഫ് എഗ്ഗിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് പലതരത്തിലെ എഗ്ഗിന് സ്പോയിലേജ് സംഭവിക്കാം. അതിലൊരു ഗ്രീൻ റോട്ട്, ഗ്രീൻ റോട്ട് എന്ന് പറഞ്ഞാൽ പച്ച കുത്തുകളും പച്ച കളറേഷൻസും ഉണ്ടാവുന്നു എഗ്ഗിൽ. അതിന് കാരണം ഒരു ബാക്ടീരിയൽ ഓർഗാനിസം ആണ് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ബി ഓപ്ഷൻ കറക്റ്റ് ആണ്. സി ഓപ്ഷൻ വായിച്ചു നോക്കൂ. ബ്ലൂം ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് യൂസിങ് സോൾട്ട് ആണോ? നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് സോൾട്ട് ഉപയോഗിച്ചിട്ട് മീറ്റിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ എന്താ പറയാ? യെസ്, വെരി ഗുഡ്. ക്യൂറിങ് ഓർ സോൾട്ടിങ് എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, പോർക്ക് ആൻഡ് പോൾട്രി മീറ്റ് ആർ മോർ സസെപ്റ്റബിൾ ടു റാൻസിഡിറ്റി ആസ് ദേ ആർ റിച്ച് ഇൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ദാൻ മീറ്റ്. കിട്ടിയില്ലേ? അതും അതേ മീൻസ് കാര്യം പറയുന്നു. അതിന്റെ റീസണും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണ് ഓപ്ഷൻ. പോർക്കിലും പോൾട്രിയിലും റാൻസിഡിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം അവര് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളവരാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കെമിസ്ട്രിക്കാര്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ ബോണ്ടിലുള്ള വ്യത്യാസം സിംഗിൾ ബോണ്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അൺസാച്ചുറേറ്റഡ് ആവുമ്പോ ചിലപ്പോ ഓക്സിഡേഷൻസും റാൻസിഡിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. വെരി ഗുഡ്, അത് തന്നെയാണ്. ഇപ്പൊ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്സ് ഉണ്ടായിരിക്കും, അപ്പൊ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് കുറവായിരിക്കും. അതേസമയം ഇവിടുത്തെ കേസിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലാണ്, അതുകൊണ്ട് റാൻസിഡിറ്റി വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ആരില്? പോർക്കിലും പോൾട്രിയിലും. അപ്പൊ ആൻസർ ഈസ് സി. ക്വസ്റ്റ് നമ്പർ 16. എ മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ 2020 ഡയറക്റ്റ് സിമ്പിൾ ചോദ്യമാണ്. ഒരു ബാക്ടീരിയൽ മീറ്റ് ബോൺ ഇൻഫെക്ഷൻ എക്സാമ്പിൾ. ഓപ്ഷൻ എ ടീനിയാസിസ്, ഓപ്ഷൻ ബി ടോക്സോപ്ലാസ്മോസിസ്, ഓപ്ഷൻ സി സാർക്കോസിസ്റ്റിസ്, ഓപ്ഷൻ ഡി സാൽമോണലോസിസ്. ആർക്കും പറയാൻ പറ്റും, വളരെ സിമ്പിളാണ്. ഫുഡ് പോയിസണിങ്ങിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് സാൽമോണലോസിസ്, അല്ലെ? ടൈഫോയിഡിനൊക്കെ കാരണമാകുന്ന സാൽമോണല ടൈഫി. അതേസമയം പോൾട്രിയുടെ കേസ് എടുക്കുക വെച്ചാൽ ഫൗൾ ടൈഫോയിഡിന് കാരണം സാൽമോണല ഗാലിനേറം. ദെൻ അൺകുക്ക്ഡ് ആയിട്ടുള്ള, ഇംപ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് വഴി അല്ലെങ്കിൽ റോ മീറ്റ് കൺസപ്ഷൻ വഴിയൊക്കെയാണ് സാൽമോണലോസിസ് പകരുന്നത്. ദെൻ ബാക്ടീരിയലിന് മറ്റൊരു എക്സാമ്പിൾസ് ആണ് ആന്ത്രാക്സ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആണ്, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, ദെൻ ബ്രൂസെല്ലോസിസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അങ്ങനെ കുറെ തരത്തില്. സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, ഇതെല്ലാം എന്താണ്? ട്യൂബർകുലോസിസ്. ഇതെല്ലാം ബാക്ടീരിയൽ മീറ്റ് ബോൺ ഇൻഫെക്ഷൻസ് ആണ്. ദെൻ ടീനിയാസിസ്, ടോക്സോപ്ലാസ്മോസിസ്, സാർക്കോസിസ്റ്റിസ്, ഇതെല്ലാം പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ആണ്. ടീനിയാസിസ് എന്ന് പറഞ്ഞാൽ ടീനിയ സാജിനേറ്റ, ടീനിയ സോളിയം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പോർക്ക് ടേപ്പ് വേം, ബീഫ് ടേപ്പ് വേം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാരസൈറ്റ്സ് കാരണം വരുന്ന അസുഖമാണ് ടീനിയാസിസ്. ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞാൽ ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരസൈറ്റ് കാരണം വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ടോക്സോപ്ലാസ്മോസിസ്. ദെൻ സാർക്കോസിസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റ് ഫോർമേഷന് കാരണമാകുന്ന സാർക്കോസിസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് കാരണം, സാർക്കോസിസ്റ്റിസ് ഹോമിനിസ്, സാർക്കോസിസ്റ്റിസ് സ്കൈ ഹോമിനിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഗാനിസം കാരണം വരുന്ന പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ് സാർക്കോസിസ്റ്റിസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മീറ്റ് ബോൺ ഇൻഫെക്ഷൻസിൽ പഠിക്കും. ഇതില് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സാൽമോണലോസിസ് ഈസ് എ ബാക്ടീരിയൽ മീറ്റ് ബോൺ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, അടുത്തത് വന്നു കളറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യൂവേർഡ് മീറ്റിൽ പിങ്ക് കളർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂവേർഡ് മീറ്റ് ഈസ് ഡ്യൂ ടു. പിങ്ക് കളറിന് കാരണം ആരാണ്? നമുക്കറിയാം ക്യുവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? നൈട്രേറ്റും നൈട്രൈറ്റുകളും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിനുമായി കൂടിച്ചേരും. നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് നൈട്രോസിൽ മയോഗ്ലോബിൻ ഫോം ചെയ്യും. നൈട്രോസിൽ മയോഗ്ലോബിൻ, സെക്കൻഡ് ഓപ്ഷൻ, നൈട്രോസിൽ മയോഗ്ലോബിൻ. ഈ നൈട്രോസിൽ മയോഗ്ലോബിന് ബ്രൈറ്റ് റെഡ് കളറാണ്. എന്താ കളറ്? ബ്രൈറ്റ് റെഡ് കളർ. അപ്പോൾ മയോഗ്ലോബിനല്ല, നൈട്രോസിൽ മയോഗ്ലോബിനല്ല, ഹീമോഗ്ലോബിനാണോ ഹീമോഗ്ലോബിനോ അല്ല, നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഈ നൈട്രോസിൽ മയോഗ്ലോബിന് പിന്നീട് എന്ത് നടക്കും?
അത് ചൂടാവുകയോ അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് കണ്ടീഷൻസ് വരുമ്പോഴോ ദാറ്റ് ഇസ് ചേഞ്ചസ് ഇൻ ടു, അപ്പൊ നൈട്രോസിൽ മയോഗ്ലോബിൻ ഹീറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂട് കൂടുന്ന സമയത്ത് എന്തായി മാറും, നൈട്രോസിൽ ഹീമോക്രോമോജനായി മാറും അല്ലെങ്കിൽ നൈട്രോസിൽ ഹീമോക്രോമായി മാറും. ദ കളർ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഇസ് പിങ്ക്. അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് ഡി ഓപ്ഷൻ ആണ്. കിട്ടിയോ? ക്യുവേർഡ് മീറ്റിലെ പിങ്ക് കളറിന് കാരണം നൈട്രോസിൽ ഹീമോക്രോമോജൻ ആണ്. കണ്ട കളറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആൻസർ ഇസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 18, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അച്ചീവിംഗ് ഫുഡ് സേഫ്റ്റി ഇസ് എ മൾട്ടി സെക്ടറൽ എഫേർട്ട് റിക്വയറിംഗ് എക്സ്പെർട്ടൈസ് ഫ്രം ഡിസിപ്ലിൻ സച്ച് ആസ്. പറയൂ ആൻസർ. ആൻസർ സി സർ. യെസ്, ടോക്സിക്കോളജി, ടോക്സിൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ടോക്സിക്കോളജി. ഹെൽത്ത്, ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ പറയുന്നുണ്ട്. പാരസൈറ്റോളജി, പാരസൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ്. മൈക്രോബയോളജി, മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്നത്. ന്യൂട്രീഷൻ, അതിൻ്റെ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്, മെഡിസിനൽ ആസ്പെക്ട്സ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി അച്ചീവ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്സിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ആൻസർ ഈസ് ഡി. ക്വസ്റ്റ് നമ്പർ 19, നല്ലൊരു ചോദ്യമാണ്, 2015 ചോദ്യമാണ്. എ ലാർവൽ നെമറ്റോഡ് വേം സീൻ ഇൻ സ്ട്രൈറ്റഡ് മസിൽസ് ഓഫ് പിഗ് ഇൻഫെക്ടിങ് ഹ്യൂമൻ ബീയിങ് ആഫ്റ്റർ ഇഞ്ചക്ഷൻ ഓഫ് സച്ച് ഇൻഫെക്റ്റഡ് പോർക്ക്. ഇതിന്റെ ആൻസർ, ഇത് ഡയറക്റ്റ് ചോദ്യമാണ്, പോർക്കിൽ വരുന്ന ഒരു ലാർവൽ നെമറ്റോഡ് ആണ്. ഇത് മസിൽസിലാണ് കൂടുതലായിട്ട് വരുന്നത്. ട്രൈക്കിനെല്ലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻസർ ഈസ് ട്രൈക്കിനെല്ല സ്പൈറാലിസ്. ട്രൈക്കിനെല്ല സ്പൈറാലിസ്. ആൻസർ ഈസ് എ. ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ. ടോക്സോപ്ലാസ്മ നമ്മൾ നേരത്തെ പറഞ്ഞു, ടീനിയനെ പറ്റി പറഞ്ഞു. ട്രൈച്യൂറിസ്, ട്രൈച്യൂറിസ് മറ്റൊരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. ഇതാണ് ടീനിയ സോളിയം, ടീനിയം സാജിനേറ്റ ആണ് നമ്മൾ അറിയേണ്ടത്. സാജിനേറ്റ ബീഫ് ടൈപ്പ് വേം എന്നാണ് അറിയപ്പെടുന്നത്. സോളിയം പോർക്ക് ടൈപ്പ് വേം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പോർക്കിൽ കാണുന്ന സ്ട്രൈറ്റഡ് മസിൽസിലുള്ള നെമറ്റോഡ് ആണ്. ദാറ്റ് ഇൻഫെക്ട്സ് എ ഹ്യൂമൺ. ട്രൈക്കിനല്ല സ്പൈറാലിസ്. ആൻസർ ഈസ് എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിഡോമിനന്റ് ഡ്രൈവർ ഫോർ പോസ്റ്റ്മോർട്ടം പ്രോട്ടിയോലൈസിസ് ആൻഡ് ടെൻഡറൈസേഷൻ ഓഫ് മീറ്റ്. ഇത് കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, 2021 ചോദ്യമാണ്. പ്രോട്ടിയോലൈസിസ്, അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മസിൽസ് മീറ്റായി മാറുന്ന സ്റ്റെപ്പ് ഉണ്ട്. ആ സമയത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോട്ടീൻസുകൾ അവിടെ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് കാൽപെയിൻ. കാൽപെയിൻ ഒരു പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ കാൽപോസ്റ്റാറ്റിൻ, കാൽസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസുകളുണ്ട്. ഇവരുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസുകളുണ്ട്. അതായത് പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസുകളുണ്ട്. ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു പ്രോട്ടിയോലൈസിസ് ഓഫ് ദ മീറ്റ്. മീറ്റിനെ പ്രോട്ടിയോലൈസിസിന് കാരണമാവുകയും ദേർ ബൈ വിച്ച് റിസൾട്ട്സ് ഇൻ ടു ടെൻഡറൈസേഷൻ. മീറ്റ് മോർ ടെൻഡറായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഒരു പ്രോട്ടീനാണ്, കാൽപെയിൻ പ്രോട്ടീൻ. ദാറ്റ്സ് വൈ ദ ആൻസർ ഈസ് കാൽപെയിൻ സിസ്റ്റം. ആൻസർ ഈസ് കാൽപെയിൻ സിസ്റ്റം. ഇതൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള, കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാൽപെയിൻ സിസ്റ്റം. ആൻസർ ഈസ് ബി. ദാറ്റ്സ് ഓൾ. ടൈം കുറച്ച് ആയോ? യെസ്. ഇത്രയാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഞാൻ വിട്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം വന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഈ 3 കൊല്ലങ്ങളിലായിട്ട് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു ഓവർവ്യൂ വെറ്റിനറി സയൻസിൽ. കണ്ട, ചിലത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നത്, ചിലത് ഡീപ്പർ ആയിട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പം എല്ലാത്തിനെയും പറ്റിയിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ 5 മാർക്ക് എളുപ്പത്തിൽ മേടിച്ചെടുക്കാൻ പറ്റും. അപ്പം ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് 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 ഇങ്ങനെ പോവുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. താങ്ക് യു. എനി ഡൗട്ട്സ്? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ടോക്സോപ്ലാസ്മ ഗോണ്ടി, ട്രൈച്യൂറിസ്, ടീനിയ സോളിയം, ഇതെല്ലാം പാരസൈറ്റ്സുകൾ തന്നെയാണ്. ടോക്സോപ്ലാസ്മ, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കും. ടോക്സോപ്ലാസ്മോസിന് കാരണമാവുന്നതാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി.
ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റോ മീറ്റ് വഴിയാണ് കൂടുതലായിട്ടും വരുന്നത്. ദെൻ ട്രൈച്യൂറിസ് എന്ന് പറയുന്നത് ട്രൈച്യൂറിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. ടീനിയ എന്ന് പറഞ്ഞാൽ ടേപ്പ് വേംസ് ആണ്. സോളിയം ഇവിടെ നമ്മുടെ ട്രൈറ്റിനല്ല എന്ന് പറഞ്ഞത് റൗണ്ട് വേംസ് ആണ് കേട്ടോ. എന്താ പറയാ, ഉരുണ്ട വിരകളാണ്, ഉരുണ്ട വിരകൾ. ടീനിയ എന്ന് പറയുന്നത് നാടവിരകളാണ്. അതൊക്കെ അതൊന്നും അത്രയൊന്നും ഡീറ്റെയിൽസ് അറിയണമെന്നില്ല. ടീനിയ സോളിയം എന്ന് പറഞ്ഞാൽ ടേപ്പ് വേംസ് ആണ്. ഇത് പോർക്ക് ടേപ്പ് വേം എന്നാണ് അറിയപ്പെടുന്നത്. ടീനിയ സോളിയം, ടീനിയ സാജിനേറ്റ എന്ന് പറഞ്ഞ മറ്റൊരു സ്പീഷീസ് ഉണ്ട്, അത് ബീഫ് ടേപ്പ് വേം എന്നാണ്. ഇതും ചിലപ്പോൾ ചോദ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ടീനിയ സോളിയം, ടീനിയം സാജിനേറ്റ, സാജിനേറ്റ. നെക്സ്റ്റ് നിത്യ എന്താ ചോദിച്ചിരുന്നല്ലോ. ഡ്രിപ്ലോസ് കൂടുതൽ ബീഫിനാണ് പറഞ്ഞു, അതുപോലെ ഡ്രിപ്ലോസ് കുറവുള്ളത് ഏതിനാ? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസിനാണ് പറയാ. നമ്മൾ കൂടുതൽ പോൾട്രിയിലൊക്കെ ഡ്രിപ്ലോസ് കുറവാണ്, പോൾട്രി ലാമ്പിലൊക്കെ. പോർക്കും ബീഫും ഒക്കെ കൂടുതൽ ഡ്രിപ്ലോസ് ഉള്ളവരാണ്. എനി മോർ ഡൗട്ട്സ്? മൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.